ഏ അപ്പൊ കബറുങ്ങ പോയിട്ട് സംസാരിച്ചാലേ ശിർക്ക്? അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. പിന്നെയോ, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദ് നബിയുമായി സംസാരിക്കുന്നത് ആ ലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ മുഹമ്മദ് നബിയുടെ മുമ്പിൽ ജീവനോടെ അങ്ങ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ജീവനോടെ ഒരാൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോ നമുക്ക് അയാളോട് സംസാരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയാം. അതിനിപ്പോ എന്തേ തെളിവുള്ളൂ? നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ മൊഹീദ്ദീൻ ഷെയ്ഖ് ഉണ്ട്, അള്ളാഹു തആല ഇങ്ങനെ ജീവിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. അപ്പൊ മൊഹീദ്ദീൻ ഷെയ്ഖിനാ എന്തൊക്കെ വർത്താനം കൈഫഹാലിക്കുന്നു ചോദിക്കുക, ഇങ്ങോട്ടും പറയാ എന്തൊക്കെയാ എന്റെ വർത്താനം ഇങ്ങോട്ടും ചോദിക്കുക, അതിനല്ലേ തെളിവാവുള്ളൂ. എന്നാൽ ഇവിടെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മരിച്ചുപോയ മൂസാ നബിയോട് മുഹമ്മദ് നബി വർത്താനം പറഞ്ഞിട്ടില്ല, മുമ്പിലുള്ള മൂസ നബിയോടാണ് സംസാരിച്ചത്. അതേപോലെ തന്നെ ആ അവസരത്തിലുള്ള പ്രത്യേകമായ കാലഘട്ടത്തിന് ശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിപ്പുറത്ത് ഒരുപാട് കാലഘട്ടത്തിൽ ജീവിച്ചു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. ഒരിക്കലെങ്കിലും മൂസ നബിയെ വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ചതായിട്ട് രേഖയില്ല. ഒരിക്കലും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച് സഹായം തേടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് മരണപ്പെട്ടവരെ വിളിച്ച് മുഹീദ്ദീൻ ഷെയ്ഖേ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു മൺമറഞ്ഞുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഈ സംഭവം ഒരിക്കലും രേഖയല്ല എന്ന് എന്റെ സഹോദരൻ ഓർമ്മപ്പെടുത്തുന്നു. ഇനിയുണ്ടോ നിങ്ങളെ ചോദ്യം? ഉണ്ടോ അടുത്ത ചോദ്യം? എൻ്റെ പേര് മുഹമ്മദ് അഷ്റഫ്, മട്ടാഞ്ചേരി, എറണാകുളം. സ്ത്രീ ജുമാ ജമാഅത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എൻ്റെ സംശയം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട് എന്നുള്ളതിന് സലഫി വിഭാഗം തെളിവായിട്ട് പിടിക്കുന്നത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ആതിക റളിയല്ലാഹു അൻഹ പള്ളിയിൽ പോയിരുന്നു, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുബഹയും ഇശയും നമസ്കരിച്ചിരുന്നു എന്നുള്ളതാണ് തെളിവായിട്ട് പിടിക്കുന്നത്. എന്നാൽ ഈ ഇതേ ആതിക റളിയല്ലാഹു അൻഹയെ ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് അടിച്ചു നിർത്തിയതായിട്ട് ഹദീസ് ഉണ്ടല്ലോ. അപ്പോൾ ആ സ്ത്രീകൾ പള്ളിയിൽ പോകാമെന്നുള്ളതിന് തെളിവ് പിടിച്ച താങ്കൾ പള്ളിയിൽ പോക്ക് നിർത്തുന്നതിന് ഇത് തെളിവായിട്ട് പിടിക്കാത്തത് എന്തുകൊണ്ട്? ആതിക നമസ്കാരം നിർത്തിയത് തെളിവായിട്ട് പിടിക്കാത്തത് എന്തുകൊണ്ട് എന്നാണ് എൻ്റെ ചോദ്യം. ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ശരി, പ്രസക്തമായ ചോദ്യമാണ്. ആദ്യം അദ്ദേഹം സൂചിപ്പിച്ചത് സലഫികൾ സ്ത്രീകൾ ജുമാ ജമാഅത്തിന് പോകുന്ന തെളിവായിട്ട് ആതിക റളിയല്ലാഹു അൻഹയുടെ സംഭവമാണ് പറയാറുള്ളത്. അത് മാത്രമല്ല, അത് കൂട്ടത്തിലൊരു തെളിവാണ്. കുറേ തെളിവ് പറയാറുണ്ട്, ഒരുപാട് തെളിവുകളുണ്ട്. ആ കൂട്ടത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലും പോയിരുന്നു എന്നുള്ളതിന് തെളിവായിട്ടാണ് ആ സംഭവം പറയാറുള്ളത്. എന്താണ് അതിലുള്ളത്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഭാര്യ, ഹദീസിൽ വിശദീകരണം കാണാം, ആതിക റളിയല്ലാഹു അൻഹയാണ്. അവർ സുബഹിക്കും ഇശായിനും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പള്ളിയിൽ തന്നെ പങ്കെടുക്കാറുണ്ടായിരുന്നു. അത് സഹോദരന്റെ ചോദ്യം. ആ പോക്കിനെ തെളിവ് പിടിക്കുന്ന നിങ്ങൾ പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു അവരെ അടിച്ചു നിർത്തിയിട്ടുണ്ടല്ലോ, ആ നിർത്തിയതിനെ എന്താണ് നിങ്ങൾ തെളിവാക്കാത്തത് എന്നാണ് ചോദ്യം. എന്നാൽ ആ സഹോദരനോട് സൂചിപ്പിക്കുന്നു, ഇത് മൗലിയന്മാർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. മൗലിയന്മാർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ആതിക റളിയല്ലാഹു അൻഹയെ ഈ പള്ളിയിൽ പോണത് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നല്ല ആരും തന്നെ ഈ പള്ളിയിൽ പോകല് ഹറാമാന്ന് പറഞ്ഞിട്ട് ആരും അടിച്ചിട്ടില്ല. ഒരാൾക്കും ഒരു തെളിയിക്കാൻ സാധ്യമല്ല. ശരിക്കും ശ്രദ്ധിച്ചോ, ആതിക റളിയല്ലാഹു അൻഹു പള്ളിയിൽ പോകാൻ പാടില്ല, നീ പള്ളിയിൽ പോകുന്നത് ഹറാമാണെന്ന് പറഞ്ഞിട്ട് ഒരയിൽ വെച്ച് ആതിക റളിയല്ലാഹു അൻഹയെ ഉമർ എന്നല്ല ഒരാളും അടിച്ചിട്ടില്ല, ആ അടിയുടെ പേരിൽ നിർത്തിയിട്ടില്ല. പിന്നെന്താണ് സംഭവം? ഒരു കഥയിൽ പറയുന്നുണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അടിച്ചു. എങ്ങനെ? ഉമറിനത് ഇഷ്ടമില്ലായിരുന്നു പോക്ക്. എന്താ ഇഷ്ടമല്ലാത്തത്? അത് ആതിക റളിയല്ലാഹു അൻഹയുടെ പ്രത്യേക കേസ. അവരതീവ സുന്ദരിയായ ഒരു സ്ത്രീ ആയിരുന്നു ആതിക റളിയല്ലാഹു അൻഹ. അവരുടെ സൗന്ദര്യത്തിൽ മതിമറന്നുകൊണ്ട് പല ആൾക്കാരും അവരുടേതായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വരെ മാറി നിന്ന ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്രയും അതീവ സുന്ദരിയായ ആതിക റളിയല്ലാഹു അൻഹ അവരെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കുമ്പോ തന്നെ അവരുടെ ഷർത്ത് എന്താണെന്നറിയാ? ഉമറിനോട്, നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചോളിയും, പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്, രണ്ട് ഡിമാൻഡ് ഉണ്ട്. ഒന്ന്, എന്നെ തല്ലാൻ പാടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആതിക പറയാ, നിങ്ങൾ എന്നെ പുജാപ്പിളയാവുകയാണെങ്കിൽ എനിക്ക് രണ്ട് ഉപാധിയുണ്ട്. ഒന്ന്, നിങ്ങൾ എന്നെ തല്ലാൻ പാടില്ല. രണ്ടാമത്തെ ഉപാധി,
എനിക്ക് മദീനത്തെ പള്ളിയിൽ പോയി നിസ്കരിക്കണം, അതിനെന്നെ തടയാൻ പാടില്ല. ആ ഉപാധി അംഗീകരിച്ചുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആത്തിക ബീവിയെ കല്യാണം കഴിച്ചു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, മുസ്ലിയാന്മാർ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പോയിന്റ് മനസ്സിലാക്കി വെച്ചോ, പള്ളിയിൽ പോകൽ ഹറാമാണ് എന്ന് വഖർനഫി ബുയൂത്തിക്കുന്ന എന്ന ആയത്തിറങ്ങിയ ശേഷം, അല്ലെങ്കിൽ റസൂലുള്ളാഹ് വിരോധിച്ചു എന്ന് പറയുന്ന ആൾക്കാർ മനസ്സിലാക്കട്ടെ, ആത്തിക ബീവി പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്തിനാ അനുവാദം കൊടുത്തത്? ഉമറിന് ആത്തിക്കനെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹറാമിന് കൂട്ടുന്നതാ? ആയിക്കോട്ടെ, എന്നാലും എനിക്കെന്നെ വേണം എന്ന് വിചാരിച്ചിട്ട് നീ പള്ളിയിൽ പോവുകയാണെങ്കിലും ആ ഹറാമിന് ഞാൻ കൂട്ടു നിൽക്കാം എന്ന് പറഞ്ഞതാണോ? ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ വരെ ഒരു മുഅ്മിനിന് പാടില്ലല്ലോ. നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വരെ തന്റേതായ ഈമാനികമായ ആവേശം പ്രകടമാക്കുന്ന ബഹുമാനപ്പെട്ട ഉമറും ഫിൽ ജന്നാ, ഉമർ സ്വർഗത്തിലാണെന്ന് റസൂലുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആത്തിക ബീവി പള്ളിയിൽ പോയാൻ ആ ഷർത്ത് വെച്ചപ്പോ ആത്തിക ബീവിനെ കിട്ടാൻ വേണ്ടി അങ്ങനെ ആ ഹറാമിന് കൂട്ടുനിന്നതല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പെണ്ണുങ്ങൾ പള്ളിയിൽ പോകല് ഹറാമല്ല. ഹറാമാണെങ്കിൽ ഒരു ഹറാമിനൊരാൾ ഷർത്ത് വെക്കുവോ? ഒരു പെണ്ണ് പറയണമ്പോൾ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചോ, പക്ഷെ എനിക്ക് ഇടക്ക് ഇങ്ങനെ കള്ളുടിക്കേണ്ടി വരും, ഞാൻ ഇടക്കൊന്നും ഇങ്ങനെ കുടിക്കും. അതായിക്കോട്ടടി പെണ്ണേ, ഇത് കുടിച്ചോ എന്നൊരാൾ പറഞ്ഞാൽ അവനെപ്പറ്റി എന്താ നമ്മളെ അഭിപ്രായം? അതുപോലല്ലേ ഇപ്പൊ ഈ പറയലേ, കള്ളു പോലെ പലിശ പോലെ ഹറാമാണ് പെണ്ണ് പള്ളിയിൽ പോക്കുന്നാ പറയണത്. എന്നിട്ട് ഉമർ റളിയല്ലാഹു തആലാനുവിനോട് ആത്തിക പറയണത്, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ എന്നെ പള്ളിയിൽ പോകുന്നത് തടയാൻ പാടില്ല. അപ്പൊ ഉമർ റളിയല്ലാഹുവിന് അംഗീകരിച്ചു കൊടുത്തില്ലേ? അപ്പൊ ഇന്നെന്താ മനസ്സിലാക്കേണ്ടത്? പള്ളിയിൽ പോകൽ അനുവദനീയമാണ്. ഇനി അടുത്ത വിഷയം, ഉമർ റളിയല്ലാഹു അൻഹു അടിച്ചോ? ചില കിതാബുകളിൽ ഉമർ റളിയല്ലാഹു അൻഹു അടിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സംഭവം ശരിയല്ല, ആ സംഭവം ശരിയല്ല. കാരണം എന്താണെന്നറിയോ? ഫത്ഹുൽ ബാരിയിൽ തന്നെ കാണാം, ഈ ഹദീസിന്റെ ഷർഹിൽ ഇബ്നു ഹജർ അസ്ഖലാനി രേഖപ്പെടുത്തുന്നു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പള്ളിയിൽ വെച്ച് കുത്തേറ്റ സന്ദർഭത്തിൽ ഈ മഹദി അവിടെ ജമാഅത്തിന് പള്ളിയിൽ ഹാജറുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന് കുത്തേറ്റപ്പോ കുത്തേറ്റ സന്ദർഭത്തിൽ ആത്തിക ബീവി പള്ളിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് സ്വഹീഹായ ഹദീസ് ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഉമർ ഖത്താബ് അടിച്ചു നിർത്തിയിട്ടും പിന്നെ ആത്തിക ബീവി പോയിന്നോ? അപ്പൊ ആ സംഭവം ശരിയല്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അടിച്ചു നിർത്തിയിട്ടില്ല. പിന്നെ ആരാ അടിച്ചു എന്ന് പറയുന്നത്? സുബൈറാണ്. പിന്നെ ഒരാൾ കല്യാണം കഴിച്ചു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മരണം വരെ ഈ സ്ത്രീ പള്ളിയിലുണ്ട്. മൗലിയമാരെന്താ അറിയോ? ഏതോ ഒരു പെണ്ണ് പള്ളിയിൽ പോയെങ്കിൽ അതിവിടെ എന്താ തെളിവ്? ഏതോ ഒരു പെണ്ണാത്, അവനാനിഷ്ടല്ലെങ്കിൽ ഏതോ ഒരു പെണ്ണ് എന്നറിയാം. അല്ലെങ്കിലോ ഏതെങ്കിലും പിൽക്കാലത്ത് വന്ന പണ്ഡിതന്, ലോക മഹാപണ്ഡിതൻ ബഹുമാനപ്പെട്ട അലാഉദ്ദീനുൽ ഖാസാനിന്ന് തൊള്ള നിറച്ച് പറയാ, അല്ലെങ്കിൽ സഹാബിയാണെങ്കിലും കൊച്ചാക്ക. ആത്തിക റളിയല്ലാഹു അൻഹ അവരാരാ? വക്കാനത്ത് മിനൽ മുഹാജിറാത്ത്, മുഹാജിറത്തായ ഹിജ്റ പോയ കൂലിയുള്ള സ്ത്രീയാണ്. ആരാണ് മുഹാജിറന്നോ? വസ്സാബിഖൂന അല്ലവലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു, അല്ലാഹ് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള മുഹാജിറത്തായ വനിതയാണവർ. അവര് പള്ളിയിൽ പോയി, പിന്നെ അവര് പോക്ക് നിർത്തിയ സാഹചര്യം ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് അടിച്ചു എന്നാണ് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സുലൈമാൻ സഖാഫിയുടെ പുസ്തകത്തിൽ എഴുതിയത്. അത് കളവാണ്, ആ ചരിത്രം ശരിയല്ല. കാരണം ഉമറിന് കുത്തേറ്റപ്പോ വരെ അവര് പള്ളിയിലുണ്ട്. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മരണശേഷം ആത്തിക ബീവിയെ കല്യാണം കഴിക്കുന്നത് ആരാണെന്നോ? സുബൈർ റളിയല്ലാഹു അൻഹു. സുബൈർ റളിയല്ലാഹു അൻഹു കല്യാണം ആലോചിച്ച് വന്നപ്പോഴും ആത്തിക ബീവിക്ക് ഡിമാൻഡ് ഇത് തന്നെ, എന്നെ അടിക്കാൻ പാടില്ല, പള്ളിയിൽ പോകുന്നതും അനുവദിക്കണം. കാരണം ആത്തിക ബീവിന് ആരും അങ്ങനെ പോകാൻ അനുവദിക്കില്ല, സൗന്ദര്യം എന്തൊരു പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ആത്തിക ബീവി സുബൈറിനോട് തന്നെ കണ്ടീഷൻ, പള്ളിയിൽ പോകാൻ അനുവദിക്കണം. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് പിന്നെന്താ ചരിത്രത്തിൽ പറയുന്നത്? സുബൈർ റളിയല്ലാഹു അൻഹു അടിച്ചു. എങ്ങനെ അടിച്ചത്? എങ്ങനെയാ അടിച്ചത്? ശരിക്കും മനസ്സിലാക്കി വെച്ചോ. വീട്ടിന്ന് ആടി പെണ്ണ, ഇജ്ജ് പള്ളിയിൽ പോക, ഞാൻ പറയുന്നേക്കാരെ എന്ന് പറഞ്ഞ് ഊരക്കൊന്ന് കൊടുത്തു എന്നാണോ? അല്ല. പിന്നെന്താ? സുബൈർ റളിയല്ലാഹു തആലാ അൻഹു ആത്തിക ബീവി ഇങ്ങനെ പള്ളിക്ക് പോകുമ്പോ വഴിയിലൊരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു. ഇരുട്ടത്ത് ആത്തിക പള്ളിന്റെ ആ ഭാഗത്ത് എത്തിയപ്പോ ഊരൊക്കെ അജീസത്തിൽ ഒരൊറ്റ കൊട്ട്, അത് അജീസത്തിൽ അടിച്ചു എന്നല്ല, ഒരു കൊട്ട് കൊട്ടിന്നാണ്.
ഊരക്ക് കൊട്ടി എന്തിനാണെന്നറിയോ, പൂവാലന്മാരുടെ പണിയാണത്. അല്ലെങ്കിൽ നല്ല തലമുണ്ടക്ക് വടിയെടുത്തിട്ട് രണ്ടാണ് കൊടുക്കും വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ നല്ല അടിയാണ് പൊട്ടിക്കും അല്ലേ. അതല്ല ചെയ്തത്, വഴിയിൽ ഒളിഞ്ഞിരുന്ന് ഊരക്കടിച്ചു എന്ത് പൂവാല ശല്യണ്ട് എന്ന് മഹദിക്ക് തോന്നിപ്പിക്കാൻ ഒരു ട്രിക്കാണ്, ഒരു തന്ത്രം പ്രയോഗിച്ചതാ. അതല്ല പെണ്ണുങ്ങൾ പള്ളിയിൽ പോകൽ ഹറാമാണ് എന്നാണ് സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ പറയില്ലേ അതിക്ക പള്ളിയിൽ പോകാൻ പാടില്ല. ഏ എന്തേ, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് വഖർന ഫീ ബുയൂതികുന്ന, അവരവരെ ഉള്ളിന്റെ ഉള്ളിൽ ഇരിക്കട്ടെ. ബുയൂതുഹുന്ന ഖൈറുല്ലഹുന്ന എന്ന് കേട്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കേട്ടിട്ടില്ലേ? ഫീഹി റിജാലു എന്നുള്ള പറഞ്ഞ് കേട്ടിട്ടില്ലേ? പുരുഷന്മാർ മാത്രമാണ് അവിടെ പോകാൻ പാടില്ല എന്ന് ഒറ്റ ആയത്താണ്ട് ഓതി കൊടുത്താ പിന്നെ ആറ്റിക്ക ബി പോവോ? ആറ്റിക്ക ബിയോടെ മിണ്ടാതിരിക്കൂലേ? പക്ഷെ അത് ഓതി കൊടുത്തില്ല. പിന്നെ എന്താ ചെയ്തത്? തന്ത്രം പ്രയോഗിച്ച് വഴിയിൽ പതുങ്ങിയിരുന്നു. അടിച്ചത് സുബൈറാന്ന് വരെ ആർക്കറിയില്ല, ആറ്റിക്ക ബിക്ക് അറിയില്ല. അടിച്ചതിന്റെ പുരാപ്പളയെന്ന് വരെ അറിയില്ല. പതുക്കെ ആറ്റിക്ക പുറപ്പെടണമെന്ന് നോക്കിയിട്ട് സുബൈർ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചും പാത്തുമ്പോഴത്തേക്ക് ഒരു കുറ്റിക്കാട്ട് പോയി ഒളിച്ചിരുന്നിട്ട് ആറ്റിക്ക പോണ വഴിയിലെത്തിയപ്പോ ഇരുട്ടത്ത് പിന്നിൽ വന്നിട്ട് ഊരൊക്കെ ഒരു കൊട്ടാണ് കൊടുത്ത്. അപ്പൊ ആത്തിക വീറിയുള്ളവൻ പറഞ്ഞു എന്ത്, ഫസദ സമാൻ, കാലൊക്കെ നശിച്ചുപോയി, പൂവാലന്മാരിറങ്ങിന്, ഇങ്ങനെയാണെങ്കിൽ ഈ പള്ളി പോണില്ലേ ഞാന് എന്നും പറഞ്ഞിട്ട് അവർ നിർത്തി എന്നാണ് ചില ചരിത്രങ്ങളിൽ കാണുന്നത്. അപ്പോൾ എന്തിനാ നിർത്തിയത്? ഏ ആയത്തുണ്ട് വഖർന ഫീ ബുയൂതികുന്ന, അതിനിക്ക് ഇപ്പോഴാ മനസ്സിലായത് ഞാൻ പോണില്ല എന്ന് പറഞ്ഞില്ല. ബുയൂത്തുഹുന്ന ഖൈറുള്ളഹുന്നാന്ന് ഹദീസിന്റെ, അതുകൊണ്ട് ഞാൻ പോണില്ല എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഫസദ സമാൻ, കാലഘട്ടം നശിച്ചു. അത് തോന്നിപ്പിക്കാനാണ് മറ്റേ ആള് വഴിയിൽ ഒടുങ്ങിയിരുന്ന് അടിച്ചതും. അപ്പൊ എന്തായെന്ന് മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ പോകണ്ട. എന്നാലത് പള്ളിയിൽ പോകുമ്പോൾ മാത്രമാണോ? അങ്ങാടിയിൽ പോകുമ്പോൾ പ്രശ്നം ഉണ്ടെങ്കിൽ ഇറങ്ങാൻ പാടില്ല. ഒരാൾ അങ്ങാടിയിൽ പോകുമ്പോൾ പ്രശ്നമാണ്, പൂവാല ശല്യമുണ്ട്, നാ പെണ്ണ് അങ്ങാടിക്കും പോകാൻ പാടില്ല. ഒരു പെണ്ണ് ആസ്പത്രിയിൽ പോയാലും വഴിയില്ല, പൂവാല ശല്യമുണ്ട്, നാ അവൾ ആസ്പത്രിയിലും പോണ്ട. ഏതിനും അതാണ് ആ വിഷയത്തിലുള്ള വിധി. അതല്ലാതെ സഹോദരൻ ചോദിച്ചതുപോലെ ആത്തിക ബീവി പോയത് തെളിവാക്കുന്ന നിങ്ങൾക്ക് ആത്തിക ബീവി നിർത്തിയാലെന്താ തെളിവാകാത്തത്? രണ്ട് വശമുണ്ട്. ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടില്ല, മൃദുല്ലാവിനെ മരണം വരെ ചെയ്തിട്ടില്ല, മരിക്കുമ്പോ പള്ളിയിലുണ്ടവര്. പിന്നെ ചെയ്തു എന്ന് പറയുന്നൊരു സുബൈറാണ്. അങ്ങനെയാകുമ്പോ പിന്നെ എന്താ, രണ്ട് സംഭവം ഉണ്ട് എന്നാണോ? എന്നാ പിന്നെ ഇന്ന് എന്താ തെളിവ് എന്നറിയോ? രണ്ട് സംഭവം ഉണ്ട് എന്ന് വെക്ക. ഉമറും അടിച്ചു, സുബൈറും അടിച്ചു. എന്നാ പിന്നെ ഇന്ന് തെളിവെടുക്കേണ്ടത്? ഓരോരുത്തരും ഓരോ പെണ്ണുങ്ങളെ കല്യാണം കഴിക്ക, അടിക്ക, എന്നിട്ട് അവളെ കാര്യം തീർക്ക, വേറൊരു പെണ്ണിന് വേറൊരു പുതിയാപ്പളെ കല്യാണം കഴിക്ക, അവനും അടിക്ക. കാരണം ഉമറത്താബും അടിച്ചു, പിന്നെ സുബൈറും അടിച്ചു, അപ്പൊ എല്ലാരും അടിച്ചു തീർത്ത എന്നതിനാണ് തെളിവ്. ഒരാൾ അടിച്ചു നിർത്തിയത് പിന്നെ വീണ്ടും അതിനെ വകവെക്കാതെ ആ പെണ്ണ് വീണ്ടും പോവുക, അങ്ങനെയൊന്നും അതുകൊണ്ട് മനസ്സിലാക്കപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ നിർത്തിയത് പ്രത്യേക സാഹചര്യത്തിലാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ അത്തരത്തിൽ പോകണ്ട എന്നതല്ലാതെ, അതുകൊണ്ട് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള പള്ളിപ്രവേശം ജമാഅത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഹറാമാണെന്നതിന് അത് രേഖയല്ലാത്തത് കൊണ്ടാണ് മുജാഹിദുകൾ അത് രേഖയായി പറയാത്തത്. അതല്ലാതെ കണ്ട് ഇഷ്ടമുള്ളത് സ്വീകരിച്ചിട്ട് ഇഷ്ടമില്ലാത്തത് തള്ളിക്കളഞ്ഞതല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സഹോദരന്റെ സംശയം തീർന്നിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഉപചോദ്യമില്ല, അതിന് പകരം മറ്റൊരു ചോദ്യം ചോദിക്കാൻ ചാൻസ്. ഒരു മിനിറ്റ്. അത് താങ്കളുടെ ഒരു കാസറ്റിൽ നിന്ന് കേട്ടതാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സംശയം വന്നത്. അതായത് ഈ ഔലിയാക്കൾ ഖബറിൽ നിന്ന് സ്വന്തമായിട്ട് ഇറങ്ങി പുറത്തേക്ക് വരികയും സഹായം ചോദിക്കുന്നവർക്ക് സഹായം നൽകുകയും ചെയ്യുന്നു. കൂടാതെ ഖിദ്ർ അലൈഹിസ്സലാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബറിങ്ങിൽ നിന്നാണ് ശരീഅത്ത് പഠിച്ചത് എന്നും താങ്കളുടെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേൾക്കുകയുണ്ടായി. സത്യത്തിൽ ഇങ്ങനെ ഒരു സുന്നികളുടെ ഒരു പ്രസംഗവേദിയിലോ അല്ലെങ്കിൽ മറ്റുള്ളടത്തോ ഇതുവരെ കേട്ടിട്ടില്ല, അങ്ങനെ ആരും പറയുന്നതും കേട്ടിട്ടില്ല. അപ്പോൾ താങ്കൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ ആലോചിക്കുന്നത്, സുന്നികൾക്ക് ഇനി വിശ്വാസമുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അപ്പോൾ താങ്കൾക്ക് ഇനി വല്ല തെളിവുണ്ടോ, അതല്ല വല്ല തട്ടിവിട്ടതാണോ ഇങ്ങനെ, അതാണ് എനിക്കറിയേണ്ടത്. അൽഹംദുലില്ലാ, അങ്ങനെ ചോദിക്കണം നിങ്ങൾ, അതിന് ചോദിക്കുന്നത് എനിക്കിഷ്ടാ. നിങ്ങൾ തട്ടിവിട്ടതല്ലേ, ഉണവിട്ടതല്ലേ? അല്ല സഹോദര, നമുക്കുള്ളതന്നെ പറയാൻ ഒരുപാടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇല്ലാത്തത് പറയണ എന്തിനാ? അദ്ദേഹത്തിൻ്റെ ചോദ്യം നിങ്ങളുടെ ഒരു കാസറ്റിൽ കേട്ടുവന്ന് ഔലിയാക്കന്മാരോട് സഹായം ചോദിക്കുന്നവർക്ക് സഹായിക്കാൻ വേണ്ടി ഔലിയാക്കന്മാർ അവരെ ഖബറിൽ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങി വരും, എന്നിട്ട് നേരിട്ട് തന്നെയാണ് സഹായിക്കും എന്നൊന്ന്. അതേപോലെ തന്നെ ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം
ശരീഅത്ത് പഠിച്ചത് അബൂഹനീഫ ഇമാമിന്റെ ഖബറിന്നാണ് എന്നും ഞാൻ പ്രസംഗിച്ചു. ശരിയാണ്, ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്, ഉള്ളതില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്, എനിക്കതിന് രേഖയുണ്ട്. ഞാൻ അതിൽ തന്നെ രേഖയും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി നേരിട്ട് കാണണം എന്ന നിലക്കായിരിക്കും ചിലപ്പോൾ ചോദിച്ചത്. എന്നാലും നമുക്കറിയാം ഇത് പണ്ട് ഇവിടെ നീ ഇവിടെ ആരോ ചോദിക്കോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാത്തിനും ഇപ്പോ മാല മൗലീദ് റാത്തീബ് ഒരു സമഗ്ര പഠനപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അത് കേൾക്കണം. സകല മാലകളിലും മൗലീദുകളിലും അടങ്ങിയിട്ടുള്ള എല്ലാ പൊട്ടിലൊടുക്ക് കള്ള കഥകളും സമുദായത്തിന്റെ മുമ്പിൽ തൊലിയുരിച്ച് കാണിക്കാനുള്ള ഒരു ശ്രമം പടച്ചോൻ സ്വീകരിക്കട്ടെ. എന്തിനെന്നറിയോ? ഇത് ജനങ്ങൾക്ക് വേണ്ടി, അന്ധവിശ്വാസങ്ങളിൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോ ആ കൂട്ടത്തിൽ എന്റെ ഏതെങ്കിലും കാസറ്റിൽ അങ്ങനെ വന്നിട്ടുണ്ടാകും, അതിനെനിക്ക് രേഖയുണ്ട്. എന്താ? മംഗൂസ് മൗലീദ് എന്നൊരു പുസ്തകം, മംഗൂസ് മൗലീദ് ചോദ്യവും മറുപടിയും എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം കെ എം അബൂബക്കർ മുസ്ലിയാരാണ് എഴുതിയിട്ടുള്ളത്. ഇതാണ് ആ പുസ്തകം, അൽ അജീബത്തുൽ മുൻജിയാലിൽ അസ്ഇലത്തിൽ മുഹവിയ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. മലയാളത്തിൽ ചട്ടമ്മൽ മംഗൂസ് മൗലീദ് ചോദ്യവും മറുപടിയും. മഞ്ഞ കളർ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പേജൊക്കെ മഞ്ഞ കളറാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കുറച്ച് പഴക്കം ഉണ്ട് എന്നർത്ഥം. ഇതില് ഞാൻ സാധാരണ പറയാറുള്ള ആ ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. എന്താണ് ഇതിൽ പറഞ്ഞത്? ഇതിന്റെ 34-ാമത്തെ പേജിൽ പറയുന്നു, ഔലിയാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കാൻ അവിടെ തന്നെ അള്ളാഹു ഒരു ഭാഗം മലക്കുകളെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി കേട്ടോണം. ചിലപ്പോൾ വലിയ സ്വന്തം തന്നെ ഖബറിൽ നിന്ന് പുറപ്പെട്ട് വന്ന് ആവശ്യം വീട്ടി കൊടുക്കാറുമുണ്ട്. മനസ്സിലായില്ലേ? സുന്നികൾക്ക് ഇങ്ങനെ ഒരു വിശ്വാസമല്ല, ഞാൻ തട്ടി വിട്ടതൊന്നുമല്ല, തട്ടാതെ തന്നെ വിട്ടതാ. ഇത് തട്ടിയതല്ല, തട്ടാതെ, എവിടെ തട്ടാതെ, വസ്തുത പറഞ്ഞതാ. എന്ത്? ചിലപ്പോൾ ഒന്നുകിൽ എന്താ പറയണ, ആവശ്യങ്ങൾ പൂർത്തിയായി കൊടുക്കാം, അവിടെ തന്നെ അള്ളൊരു വിഭാഗം മലക്കുകളെ സജ്ജാക്കിയിട്ടുണ്ട്. ഖബറിങ്ങനെ ഇങ്ങനെ മലക്കുകൾ മതിച്ചിങ്ങനെ, അപ്പൊ ഇങ്ങനെ അസ്സലാമു അലൈക്കും, മലക്കുകൾ അവിടെ ഇങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറെ മലക്കുകൾ. ചിലപ്പോൾ വലിയ സ്വന്തം തന്നെ ഖബറിൽ നിന്ന് പുറപ്പെട്ട് വന്ന് ആവശ്യം വീട്ടി കൊടുക്കാറുമുണ്ട്. അതിനാണ് ഞാൻ ഷാർജ മുഖാമത്തിൽ ഒരു കേൾപ്പിച്ചൊരു കാസറ്റ്, കാളിച്ചേച്ചിയുടെ റിപ്പോർട്ട്. എന്ത്? മൊയ്തി ശേഖർ വന്നു പച്ച കുതിരപ്പുറത്ത് നിന്ന്. എന്തുകൊണ്ട് വിളിച്ചേക്കേ? മൊയ്തി ശേഖർ വന്ന് യുദ്ധം ചെയ്തു, ആള് ജീവനോടുക്കണം വന്നു എന്ന് അങ്ങനെയല്ലേ വിശ്വസിക്കുന്നത്? എന്നെയുമല്ല, ഇഫായി ശേഖർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ അടുത്ത് കാണിച്ചിട്ട് പദ്യം ചൊല്ലുന്നു. റിഫായിടെ കബറിങ്ങളിക്കാണ് ചെന്നിട്ട് ഈ പദ്യം അങ്ങ് ചൊല്ലിയപ്പോ റസൂലുള്ള കയ്യങ്ങ് കബറിന്ന് പുറത്തേക്ക് ഇട്ട് കാണിച്ചു കൊടുത്തു. നബി കയ്യണ് നീട്ടിക്കൊടുത്തു, കൈ നീട്ടിക്കൊടുത്തു. വേറെ റിപ്പോർട്ടിൽ പറയാണെന്ത്, പന്താവൂരിന്റെ കസസുൽ ഔലിയ എന്നുള്ള പുസ്തകത്തിലായിരുന്നു, കൈ മാത്രമല്ല നീട്ടിക്കൊടുത്ത്. നബി എന്നാണ് ഇറങ്ങി വന്നു, നബി എന്നാണ് ഇറങ്ങി വന്നിട്ട് കൈ കൊടുത്തില്ലേ, എന്നിട്ടാണ് പോയി. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അപ്പൊ അതാണെന്ത്, കള്ളക്കഥ. അതിനാണ് ഈ പറയുന്നത്. എന്ത്? ചിലപ്പോൾ വലിയ സ്വന്തം തന്നെ ഖബറിൽ നിന്ന് പുറപ്പെട്ട് വന്ന് ആവശ്യം വീട്ടി കൊടുക്കാറുമുണ്ട്. ഇനി അജ്മീർ ഹാജക്ക് നബി എന്താ ഇതരങ്ങള്? അജ്മീർ ഹാജ നബിന്റെ ഖബറിങ്ങ് ചെന്നിട്ട് പറഞ്ഞു, അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ നബി പറഞ്ഞു, ഓ മൊഴീനുദ്ദീനെ, ഇനി ഇന്ത്യ രാജ്യത്തേക്ക് പ്രബോധനത്തിന് പോകണം. അപ്പൊ അജ്മീർ ഹാജ പറഞ്ഞു, ഇന്ത്യ എവിടെയെന്ന് എനിക്ക് അറിയില്ലല്ലോ നബിയേ, ഇന്ത്യ എവിടെയെന്ന് എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസം വിനാ ഖബറെന്ന് ഒരു റുമ്മാൻ ഇങ്ങോട്ട് പൊന്തിച്ച് കാണിച്ചു കൊടുത്തൊരു ഗ്ലോബ്, ഇന്ത്യന്റെ ഗ്ലോബ്, ലോകത്തിന്റെ ഒരു ഗ്ലോബ്, ഭൂമി, ഭൂമിയുടെ ഗ്ലോബ് ഇട്ട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അതിൽ കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞു. ആരോട്? അജ്മീർ ഹാജനോട്. അപ്പൊ അജ്മീർ ഹാജ പറഞ്ഞു, ഗ്ലോബൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ ഇന്ത്യ എവിടെയെന്ന് എനിക്ക്, അജ്മീർ എവിടെയെന്ന് എനിക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ മറ്റേ കയ്യും അങ്ങ് പൊക്കിയിട്ട് അജ്മീർ എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ മേലെ റസൂലുള്ളാഹിയുടെ വിരലങ്ങ് വെച്ച് കാണിച്ചു കൊടുത്തപ്പോ പറഞ്ഞു, ഇപ്പൊ മനസ്സിലായി, ഇന്ന ഞാൻ പൊയ്ക്കോളാം. ഇതൊക്കെ ഇല്ലാത്തതാണ് വിചാരിച്ചത്. ഇനി അവൻ ചോദിക്കും, ഇനി വരുമ്പോൾ നിങ്ങൾ അവൻ ചോദിച്ചോണ്ടോ? അപ്പൊ ഞാൻ അന്ന് അതും കൊണ്ടുണ്ട്. മാലപോലുള്ളതാണിത്. അപ്പൊ ഇതാണ് കണ്ടോ, ചിലപ്പോൾ വലിയ സ്വന്തം തന്നെ ഖബറിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ആവശ്യം വീട്ടി കൊടുക്കാറുമുണ്ട്. ഇനി കേട്ടോ, നിങ്ങൾ ചോദിച്ച വേറൊരു സംഭവം കേട്ടോ. ഖിളർ അലൈഹിസ്സലാം, ഇമാം അബൂ ഹനീഫ തങ്ങൾ ഫിഖ് മസ്അല പഠിക്കുന്ന സദസ്സിൽ
എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ചെന്ന് ഇൽമു ശരീഅ പഠിക്കുന്നവരായിരുന്നു ഖിളിർ നബിയെ. ഒരു നബി ശരീഅത്ത് കോഴ്സ് പഠിക്കാൻ ആരെടുത്താ ചെല്ലണത്? അബൂ ഹനീഫ ഇമാമിന്റെ അടുക്കൽ. എല്ലാ സുബഹിക്കും ക്ലാസ് കേൾക്കാൻ പോകും. അതിനിടയിൽ ഇമാം അബൂ ഹനീഫ മരണപ്പെട്ടു. അപ്പൊ കോഴ്സ് പൂർത്തിയാക്കണേന്റെ മുമ്പ് അബൂ ഹനീഫ ഇമാം മരിച്ചുപോയി. തുടർന്ന് ഖിളിർ അലൈഹിസ്സലാം ഇമാം അബൂ ഹനീഫയുടെ ആത്മാവിനെ ഖബറിലുള്ള ജഡത്തിലേക്ക് മടക്കുവാനും തന്റെ ശരീഅത്ത് പഠനം പൂർത്തിയാക്കാനുമുള്ള സൗകര്യം നൽകാനും വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു. അത് ഫലമായി പതിവ് പ്രകാരം എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ഖിളിർ അലൈഹിസ്സലാം ഇമാം അബൂ ഹനീഫയുടെ ഖബറിന്റെ അരികെ വരികയും ഖബറിൽ നിന്ന് ശരീഅത്ത് നിയമങ്ങളെ കേട്ട് പഠിക്കുകയും ചെയ്തിരുന്നു. കണ്ടോ? അപ്പൊ സംശയം തീർന്നോ? ഇതാണ് സാധനം. വേണമെങ്കിൽ വന്ന് നോക്കാം, മാന്യമായി നിങ്ങൾക്ക് വന്ന് നോക്കാം, വേണമെങ്കിൽ കോപ്പി എടുക്കാം. പക്ഷെ ആർക്കും ഇവിടെ നാട്ട് തരൂല, വലിയ വിശ്വാസം പോരാ. ഇവിടെ വന്ന് ഇങ്ങനെ നോക്കാം, നോക്കിയാൽ കാണിച്ചു തരും. ഞാൻ ഒപ്പം പോന്നിട്ട് വേണമെങ്കിൽ കോപ്പി എടുത്തു തരും. മങ്കൂസ് മൗലൂദ് ചോദ്യവും മറുപടിയും അൽഹാജ് കെ എം അബൂബക്കർ മുസ്ലിയാർ കല്ലൂര്, അയാളുടെ പുസ്തകത്തിന്റെ 34-35 പേജിലാണിതുള്ളത്. തട്ടി വിട്ടതല്ല എന്ന് ഒരിക്കൽ കൂടി വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു. ഇനി അങ്ങനെയൊന്നും പ്രയോഗിക്കരുത് എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും സത്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത ചോദ്യകർത്താവിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. നീലേശ്വരം തൈക്കടപ്പുറം. അമ്പിയാക്കളുടെ മുജിദത്തെല്ലാം ഔലിയാക്കളുടെ കറാമത്തായും സംഭവിക്കും എന്ന് മുസ്ലിയാമാരുടെ വാദത്തെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അമ്പിയാക്കന്മാരുടെ മുഴുജത്തെല്ലാം ഔലിയാക്കന്മാർക്ക് കറാമത്തായും വരും എന്ന വാദം ഇസ്ലാമികമല്ല. അതാണ് പറയാനുള്ളത്, ഇസ്ലാമികമല്ല. കാരണം അമ്പിയാന്റെ മുഴുജത്തെല്ലാം ഔലിയാക്കൾക്കും കറാമത്തായിട്ട് വരും. കുറെ ചർച്ച ചെയ്യാണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒറ്റ ഉദാഹരണം പറയാം. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏറ്റവും വലിയ മുഅ്സത്ത് എന്താ? ഖുർആനാ. ആ ഖുർആൻ ഇങ്ങനെ ഒരു ഔലിയക്ക് ഇറങ്ങുമോ? അതിന് കറാമത്തായിട്ട് വരുമോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കിട്ടിയ ആ മുഅ്സത്ത് ഇനി ഒരാൾക്ക് കറാമത്തായിട്ട് കിട്ടുമോ? കിട്ടൂല. അപ്പൊ അത് തന്നെ ആ വാദത്തിന് ഏറ്റവും വലിയ തെളിവാണെന്ന്. അമ്പിയാക്കന്മാരുടെ മുഅ്സത്തൊക്കെ ഔലിയാക്കന്മാർക്ക് കറാമത്തായിട്ട് ഉണ്ടാകും. എന്നാൽ അമ്പിയാക്കൾക്കുണ്ടായ ചില മുഴുസത്തുകൾ ചിലപ്പോൾ ഔലിയാക്കന്മാർക്ക് കറാമത്തായിട്ടും വന്നേക്കാം. അതിവിടെ എതിരല്ല, പക്ഷെ എല്ലാം അങ്ങനെ ഉണ്ടായില്ല, അങ്ങനെ ഉണ്ടാകുമെന്ന് പറയുന്നത് ശരിയുമല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഉപചോദ്യം ഉണ്ടോ അല്ലെങ്കിൽ അടുത്താണ്? അസ്സലാമു അലൈക്കും. വടകരക്കടുത്ത് മൂരാടാ എൻ്റെ സ്ഥലം. എൻ്റെ ചോദ്യം, അമുസ്ലിങ്ങൾ ബിംബത്തെ ചുംബിക്കുന്നതും ക്ഷേത്രത്തെ പ്രതിഷ്ഠ വെക്കുന്നതും ശിർക്ക്. മുസ്ലിങ്ങൾ അജറുൽ അസഹത്തിന് ചുംബിക്കുന്നതും കഅബയെ തവാഫ് ചെയ്യുന്നതും തൗഹീദ്. ഇതൊന്ന് മൗലവി വിവരിക്കണം. അവരങ്ങനെ ചെയ്യുന്നത് ഇലാഹാക്കിയും സ്വയം കൈവുണ്ടെന്നുള്ള വിശ്വാസം തോടുകൂടി ആയതുകൊണ്ടല്ലേ മൗലവി ശിർക്ക് വരുന്നത്? അങ്ങനെ ഒരു വിശ്വാസമില്ലാത്ത, സ്വയം കൈവുണ്ടെന്ന് വിശ്വസിക്കാത്ത സുന്നികളുടെ മേൽ ശിർക്ക് ആരോപിക്കുന്നത് എന്തിനാണെന്ന് ഒന്ന് വ്യക്തമാണ്. ഇപ്പോ ഇറങ്ങിയൊരു നമ്പറാണ് ഇപ്പൊ ആ ചോദ്യത്തിലൂടെ കേട്ടത്. എല്ലാ മുഖാമുഖത്തിലും പറയാണ്, മുസ്ലിമീങ്ങൾ കഅബ തവാഫ് ചെയ്യുന്നൊരു തൗഹീദ്, ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നൊരു തൗഹീദ്, അമുസ്ലിമീങ്ങൾ ക്ഷേത്രം പ്രദക്ഷിണം ചെയ്യുന്നത് ശിർക്ക്, ആ ബിംബത്തെ മുത്തുന്നത് ശിർക്ക്. ഈ വ്യത്യാസം എന്തുകൊണ്ടാണ് മൗലൈമാർക്ക് തെളിയിക്കാൻ പറ്റുമെന്നാ ചോദിക്കാറുള്ളത്? എമ്പാട് തെളിയിക്കാൻ പറ്റുമോ? എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം? ചോദ്യകർത്താവ് ചോദിച്ചു, അത് ഇലാഹും സമതുവാണോ അല്ലെങ്കിൽ സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചിട്ടാണ്? അള്ള കൊടുത്ത കഴിവുകൊണ്ടാന്ന് വിശ്വസിച്ചാ അപ്പൊ ശിർക്കല്ല എന്നല്ലേ ഇതിന്റെ അർത്ഥം? ആദ്യം ചിന്തിക്ക, മുസ്ലിമീങ്ങൾ കഅബ തവാഫ് ചെയ്യാൻ പോണത് എന്തിനാ? അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് കഅബാലയത്തിൽ നിന്ന് വല്ല നന്മയും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ? എന്നാ ആ പോക്കും ശിർക്ക് തന്നെ. മുസ്ലിമീങ്ങൾ ഹജറുൽ അസ്വദ് മുത്തുന്നത് എന്തിനാ? അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് ഈ കല്ല് നമ്മെ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണോ? എന്നാൽ മുസ്ലിമിന്റെ ഹജറുൽ അസ്വദ് മുത്തലും ശിർക്കാണ്. ഇനി ആ മുസ്ലിം അമ്പലത്തിലേക്ക് പോകുന്നത് എന്തിനാ? അമ്പലം സമതാന്ന് വിശ്വസിച്ചിട്ടാ, ബിംബം സമതാന്ന് വിശ്വസിച്ചിട്ടാ? അല്ല,
അവയെന്താ അവിടുത്തെ വ്യത്യാസം? ഇലാഹാക്കലോ സമദാണെന്ന് വിശ്വസിക്കലോ അല്ല. പിന്നെയോ, ഇലാഹാക്കിയാലും ശരി, സമദാണെന്ന് വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് കഴബം തവാഫ് ചെയ്യാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞ ഇത്തിബാഇന്റെ കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഹജറുൽ അസ്വദിനെ മുത്തുന്നത് ആ കല്ലിൽ നിന്ന് എന്തെങ്കിലും നന്മയോ പുണ്യമോ ഇങ്ങോട്ട് കല്ല് നമുക്ക് അള്ള തന്ന കഴിവുകൊണ്ട് സ്വയമല്ല. മുശ്രിക്കീങ്ങൾക്കും അങ്ങനെ വിശ്വാസമല്ല, ബിംബം സ്വന്തം സഹായിക്കുന്നില്ല, ഒക്കെ സർവേശ്വരൻ കൊടുത്ത കഴിവും തന്നെ. അപ്പൊ മുസ്ലിമീങ്ങളെ വിശ്വസിക്കാണ് ഹജറുൽ അസ്വദിനെ അള്ള കൊടുത്ത കഴിവുകൊണ്ട് ഹജറുൽ അസ്വദ് നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിച്ച് മുത്തിയാൽ അതും ശിർക്കാണ്. അത് മുസ്ലിമായി എന്നുള്ളതുകൊണ്ട് ശിർക്കല്ലാതാകില്ല. പിന്നെ എന്തിനാ ഹജറുൽ അസ്വദ് മുത്തുന്നത്? ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹജറുൽ അസ്വദ് മുത്തുന്ന അവസരത്തിൽ പറയുന്നു, ഏ കല്ലേ, ഇന്നീ ലഅഅലമു അന്നക ഹജറുൻ ലാ തദുറു വലാ തൻഫഉ വലൗലാ അന്നീ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബലകി മാ ഖബ്ബൽതുകി, നിന്നെ ഞാൻ മുത്തുന്നത് നിനക്ക് എന്തെങ്കിലും എനിക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല. അങ്ങനെ എനിക്കൊരു വിശ്വാസമേ ഇല്ല. എന്റെ നേതാവ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. അപ്പൊ നബി ചുംബിച്ച ഇത്തിബാഇന് വേണ്ടിയാണ് നമ്മളും ചുംബിക്കുന്നത്. അതല്ലാതെ കണ്ട് ആ കല്ല് നമ്മളെ അല്ല കൊടുത്ത കഴിവുകൊണ്ട് ആ കല്ല് നമുക്ക് വല്ല ഉപകാരമോ ഉപദ്രവമോ ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല കഴബയെ തവാഫ് ചെയ്യുന്നതും അന്നലക്കല്ല, ഇത്തിബാഇന് വേണ്ടിയാണ്. എന്നാൽ ബിംബങ്ങളുടെ മുമ്പിൽ പോയി മുത്തുന്നതും അമ്പലത്തെ പ്രദക്ഷിണം വെക്കുന്നതും ഈ വിശ്വാസത്താലല്ല. പിന്നെ ഏത് വിശ്വാസം അവർക്കുള്ളത്? അവരുടെ വിശ്വാസപ്രകാരം ആ സർവേശ്വരൻ അമ്പലത്തിന് നൽകിയിട്ടുള്ള, അവിടെയുള്ള പ്രതിഷ്ഠയുടെ മഹാന് നൽകിയിട്ടുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ ആ മഹാൻ നമ്മളെ സഹായിക്കുമെന്ന നിലക്കാണ്. ഏതൊരു മഹാന്റെ പ്രതീകമായിട്ടാണോ ബിംബം വെച്ചിട്ടുള്ളെങ്കിൽ ആ ബിംബത്തെ മുത്തുന്നതും പ്രദക്ഷിണം വെക്കുന്നതും, ആ വിശ്വാസം ഒരു മുസ്ലിമിന് കഅബയുടെ നേരെ ഉണ്ടായാൽ, ആ വിശ്വാസം ഒരു മുസ്ലിമിന് ഹജറുൽ അസ്വദിന്റെ നേരെ ഉണ്ടായാലും അതും ശിർക്ക് തന്നെയാണ് എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി നിങ്ങൾ ചിന്തിച്ചോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ കാര്യം തന്നെയും അവിടെ ശിർക്കിന്റെ മാനദണ്ഡം എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചോ. പിന്നെ ചില ആൾക്കാർ ഇതേപ്പോ, പിന്നെ ഒരാളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, നമ്മളോട് ചോദിക്കണ് എന്ത് ശിർക്കാകുന്നതും ശിർക്കാകാത്തതിൻ്റെ മാനദണ്ഡം എന്താന്ന് ചോദിക്കണം. എങ്ങനെ ശിർക്കാകുന്നത്, എങ്ങനെ ശിർക്കാകാത്തത്, മാനദണ്ഡം പറയണമെന്നാണ്. എന്നാൽ ഒരു പണ്ഡിതൻ എഴുതിയൊരു പുസ്തകം, മാടവന ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ഖബർ എന്ന് പറയുന്ന ആ പുസ്തകത്തിൻ്റെ മക്ബറ ആചാരവും അനാചാരവും എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുവെന്ന്, ബിംബത്ത് പിന്നെ മഹാത്മാക്കളുടെ ഖബറിന്റെ മുമ്പിൽ പോയിട്ട് സുജൂദ് ചെയ്യൽ ശിർക്ക്, റുക്കൂൾ ഹറാമ്. സുജൂദ് ചെയ്യൽ ശിർക്ക്, റുക്കൂൾ ഹറാമ് എന്നാ പറയണത്. അതിൽ ശരിക്ക് ശ്രദ്ധിച്ചോ, ഈ പുസ്തകത്തിൽ കാണാം ഖബറിന് സുജൂദ് റുക്കൂൾ പോലുള്ളവ മതം അനുവദിച്ചിട്ടുള്ള പരിധിക്ക് പുറത്താകുന്നു. ശരിക്ക് ശ്രദ്ധിച്ചോളേ, എന്നിട്ട് അദ്ദേഹം പറയണ്, അതിനാൽ ഖബറിന് സുജൂദ് ചെയ്യൽ ശിർക്കും, ഖബറിന് സുജൂദ് ചെയ്യൽ ശിർക്കും റുക്കൂൾ ഹറാമുമാണ്. എന്താ വ്യത്യാസം? ഒരാൾ ഖബറിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്താൽ അയാൾ മുശ്രിക്കായി. നേരെ മറിച്ച് ഒരാൾ ഖബറിന്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ ഒന്ന് റുക്കൂ ആണെങ്കിലോ, അപ്പൊ കുഴപ്പമില്ല, അപ്പൊ അത് ഹറാമുള്ളൂ, ശിർക്കാകുന്നില്ല. ഈ തരംതിരിവിന്റെ വ്യത്യാസം എന്താണെന്ന് മുസ്ലിംമാർ പറയണം. നമ്മളോട് കേൾക്കണല്ലോ, എന്താ ഈ ശിർക്കിന്റെ മാനദണ്ഡം? ഒരു കാര്യം ശിർക്കാവുന്നതും അല്ലാതിരിക്കുന്നതിനുള്ള മാനദണ്ഡം എന്താന്ന് ചോദിക്കുന്നില്ലേ? തിരിച്ചു ചോദിക്കട്ടെ, എന്ത്? ഖബറിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്താൽ ശിർക്ക്, റുക്കൂൾ ചെയ്താൽ ഹറാം. അതെന്ത് തരംതിരിവാ? കുനിയൽ കുറച്ച് കുറഞ്ഞാൽ ഇങ്ങനെ ശിർക്കിന്റെ അളവ് കുറയാ, കുനിയൽ കുറച്ച് കൂടിയിട്ട് നെറ്റിത്തടം വെച്ചാൽ ശിർക്കാകുക, ഇങ്ങനെയാണോ ശിർക്ക്? ഇങ്ങനെ കുനിയൽ കൂടുമ്പോ ശിർക്കാകുക, കുനിയൽ കുറയുമ്പോ റുക്കൂ ഹറാമാകുക എന്നാണോ? അപ്പൊ ഇതിനെന്താ മാനദണ്ഡം? ഇങ്ങനെ ഒരു മാനദണ്ഡം ഏതാണോ ആ മാനദണ്ഡം തന്നെയാണ് എല്ലാം ശിർക്കാകാനും കാരണം. പിന്നെ വേറൊരാൾ പറയുന്നത് വേറൊരാളെ പുസ്തകത്തില്, ഭീമാപ്പള്ളി ചരിത്രം, ഭീമാപ്പള്ളി ചരിത്രം എന്ന ഒരു പുസ്തകം, ഇത് ദുബൈയിൽ നിന്ന് ജാമിയ സഅദിയ അറബിയ അവരുടെ കമ്മിറ്റിയുടെ സീലോടുകൂടിയുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൽ നിന്നൊരു ഉദ്ധരണി ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. എന്താ വായിച്ചു കേൾപ്പിക്കുന്നത്? ശരിക്കും ശ്രദ്ധിച്ചോളം, വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുന്നത്. ഔലിയാക്കളെ, നിങ്ങൾ ഞങ്ങളുടെ അസുഖം ഭേദപ്പെടുത്തി തരേണമേ, ഈ പ്രാർത്ഥന ശിർക്കാകുന്നു, അതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രാർത്ഥന നാം ഒഴിവാക്കേണ്ടതാണ്.
കേട്ടില്ലേ, ധാരാ വിചാരങ്ങളെ ബുക്കല്ല. വരുന്നെന്താ, ഭീമാപള്ളി ചരിത്രം ആരാ എഴുതിയത്? കെ പി അഹമ്മദ് മുസ്ലിയാർ എഴുതിയ ഭീമാപള്ളി ചരിത്രം എന്ന പുസ്തകത്തിന്റെ 53-ാമത്തെ പേജിൽ കാണാം. എന്ത്? ഔലിയാക്കളെ, നിങ്ങൾ ഞങ്ങളുടെ അസുഖം ഭേദപ്പെടുത്തി തരണമേ, ഈ പ്രാർത്ഥന ശിർക്കാകുന്നു. എങ്ങനെ ശിർക്കായത്? അതെങ്ങനെ എനിക്ക് ശിർക്കായത്? അതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രാർത്ഥന നാം ഒഴിവാക്കേണ്ടതാണ്. പിന്നെന്തേ പറയാൻ പാടുള്ളൂ? ശുഹദാക്കളെ, ഔലിയാക്കളെ, ഞങ്ങളുടെ വിഷമങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണമേനെ പറയാൻ പാടുള്ളൂ. നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണേനെ പറയാൻ പാടുള്ളൂ. നിങ്ങൾ ഭേദമാക്കി തരണേന്ന് പ്രാർത്ഥന ശിർക്കാണ്. എങ്ങനെ ശിർക്കായത്? ഔലിയാക്കന്മാര് സമദാന്ന് വിശ്വസിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടില്ല, ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ടായതിനാൽ ശിർക്കാന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ഇവിടുത്തെ മാനദണ്ഡം? ആ മാനദണ്ഡം തന്നെയാണ് അവരോട് പ്രാർത്ഥിക്കുമ്പോഴും ശിർക്കാണ് എന്ന് പറയാനുള്ളത്. ഇതാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോ ഇവർ അമ്പലത്തിന്റെ മുമ്പിൽ പോയിട്ട് ചെയ്താൽ അതൊക്കെ ശിർക്കും, നമ്മൾ എന്ത് എവിടെ പോയി ചെയ്താലും അതൊക്കെ തൗഹീദും എന്നിങ്ങനെ ഒരു വാദമല്ല. ഒരാളുടെ ആ നിലക്ക് അയാളുടെ വിശ്വാസം എന്ത്, അയാൾ എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്? അള്ള കൊടുത്ത കഴിവും തന്നെ ഹജറുൽ അസ്വദ് നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണോ? എന്നാൽ അപ്പോക്കും പാടില്ല, സമാധാനൊന്നും വിശ്വസിക്കേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ചോദ്യം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് അബ്ദുസ്സലാം. എനിക്ക് ചോദിക്കാനുള്ളത് തവസലിനെ കുറിച്ചാണ്. തവസൽ സാധാരണയായി ശിർക്കായിട്ടാണ് പരിഗണിക്കാറ്. എന്നാൽ സൂറത്തുൽ മായിദയിലെ 5-ാമത്തെയായ സൂറത്തുൽ മായിദയിലെ 35-ാമത്തെ ആയത്തിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹി ഇലഹിൽ വസീലത വജാഹിദു വഫിൽ സബീലിഹി ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഇതിൽ തൗസൽ ചെയ്യുന്നതിനെ കുറിച്ച് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ഇതിനെ കുറിച്ച് വിശദീകരണം ആവശ്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും. വളരെ ചുരുക്കി ഈ ആശയം ശ്രദ്ധിപ്പിക്കുകയാണ്. തവസൽ ചെയ്യാൻ അനുവാദമുണ്ടോ എന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് വിചാരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല, സൂറത്തുൽ മാഇദയിലെ ആയത്താണ്. വളരെ ചുരുക്കി ഒരു കാര്യം മാത്രം പറയുന്നു. തവസ്സുൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പടച്ച തമ്പുരാനിലേക്ക് അടുക്കാനുള്ള മാർഗം, പടച്ച തമ്പുരാനിലേക്ക് അടുക്കുക എന്നതാണ്. അള്ളാഹുവിലേക്ക് മാർഗം തേടണം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് അള്ളാഹുവിലേക്ക് മാർഗം തേടേണ്ടത് എന്ന് ഖുർആനിലൂടെയും ഹദീസിലൂടെയും വ്യക്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ തവസ്സുൽ എന്നത് ചർച്ചാ വിഷയമാകാനുള്ള കാരണം, നേരത്തെ ഇവിടെ വളരെ വിശദമായി ഹുസൈൻ സലഫി സൂചിപ്പിച്ചു, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി മഹാന്മാരോട് ഇസ്തിഗാസ നടത്തിയാൽ സാധിക്കുമെന്ന്. മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിൻ്റെ അരികിൽ സാധാരണക്കാരായ ആളുകൾക്ക് രക്ഷ നേടാൻ പറ്റും, സ്വർഗത്തിൽ പ്രവേശിക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ പറ്റുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തവസ്സുലിൽ ഇസ്തിഗാസ, അള്ളാഹു അല്ലാത്തവരോടുള്ള ഇസ്തിഗാസയാണ് ഇസ്ലാം പാടില്ല, അനുവദിച്ചിട്ടില്ല എന്ന് ഇവിടെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അനുവദിക്കപ്പെട്ട തവസ്സലിനെ കുറിച്ച് ദീർഘമായി വിശദീകരിക്കേണ്ടതാണ്. സമയത്തിൻ്റെ ദൈർഘ്യം ഭയന്ന് വളരെ ചുരുക്കി കാര്യങ്ങൾ പറയുന്നു. ഒന്നാമതായി, നാം നിർവഹിക്കുന്ന ഫർളായ നമ്മുടെ ആരാധനകൾ, നമസ്കാരം, നോമ്പ്, സക്കാത്ത് തുടങ്ങിയിട്ടുള്ള നിർബന്ധമായി ഒരു മുസ്ലിം ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾ മുഴുവൻ, ആരാധനകൾ മുഴുവൻ, അത് മുഖേന അവനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതാണ്. അതിനെ വസീല എന്ന് പറയാൻ പറ്റും. അള്ളാഹുവിലേക്ക് വസീല തേടുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്. രണ്ടാമതായി, ഐച്ഛികമായ കാര്യങ്ങൾ, സുന്നത്തായ നമസ്കാരവും നോമ്പും മറ്റു പുണ്യകർമ്മങ്ങളും എല്ലാം തന്നെ അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കും. മൂന്നാമതായി, നാം അള്ളാഹുവോട് എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ആ പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഉത്തമ നാമങ്ങൾ എടുത്തു പറഞ്ഞ് യാ റഹ്മാൻ, യാ റഹീം, യാ ഹയ്യ, യാ ഖയ്യൂം, അല്ലെങ്കിൽ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് സുബ്ഹാനക്കല്ലാഹുമ്മ എന്നോ, അതല്ലെങ്കിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടോ ഒക്കെ ഒരു പ്രാർത്ഥനയുടെ മുമ്പിൽ അള്ളാഹുവിനെ വാഴ്ത്തുക. സൂറത്തുൽ ഫാത്തിഹ തന്നെ ഒരു പ്രാർത്ഥനയാണ്. ആ ഫാത്തിഹ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടാണുള്ളത് എന്നറിയാം. ഇങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മുമ്പ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവൻ്റെ നാമങ്ങൾ എടുത്തു പറയുന്നത് ഒരു വസീലയാണ്. ആ പ്രാർത്ഥന എളുപ്പത്തിൽ സ്വീകരിക്കാനുള്ള ഒരു കാര്യമാണ്. നാലാമതായി, മുത്തഖികളായിട്ടുള്ള ആളുകളോട് പരസ്പരം ദുആ ചെയ്യാൻ പറയാം.
എന്റെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറയാം, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് എന്നോട് പറയാം. അതായത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ആളുകൾ, പരസ്പരം സത്യവിശ്വാസികളായ ആളുകൾ അള്ളാഹുവോട് ദുആ ചെയ്യുമ്പോൾ അത് സ്വീകരിക്കപ്പെടുന്നു. മയ്യത്ത് നമസ്കാരത്തിൽ മയ്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു, നമ്മുടെ പ്രാർത്ഥന ആ മയ്യത്തിന് ഫലപ്രദമായേക്കും. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരു വസീലയാണ്. അഞ്ചാമതായി, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രാർത്ഥനയുടെ വേളയിൽ അള്ളാഹുവെ മഹത്വപ്പെടുത്തുന്നതിന് എന്നതോടൊപ്പം തന്നെ നാം ചെയ്ത നല്ല കാര്യങ്ങൾ, ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, പടച്ചവനെ നിന്റെ പുണ്യം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇന്ന ദിവസം ഞാൻ ഇന്ന സൽക്കർമ്മം ചെയ്തത്, അത് നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ആവശ്യം നീ പൂർത്തീകരിച്ചു തരണം, എന്നെ എന്റെ ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് അള്ളാഹുവോട് പറയാം. അപ്പൊ നാം ചെയ്ത കർമ്മങ്ങൾ എടുത്തു പറയുക എന്നുള്ളത് അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു വസീലയാണ്. ഗുഹയിൽ പെട്ടുപോയ മൂന്നാളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, വിശദീകരിക്കേണ്ടതില്ല. മൂന്നാളുകൾ ഗുഹയിൽ അകപ്പെട്ടുപോയി. ആ ഗുഹയുടെ കവാടം ഒരു കാറ്റും കോളും വന്ന് വലിയൊരു പാറക്കല്ലുകൊണ്ട് അടഞ്ഞു. അവർക്ക് പുറത്തു വരണം, സത്യവിശ്വാസികളാണ്. അതിൽ ഓരോരുത്തരും അവർ ചെയ്ത പുണ്യം എടുത്തു പറയുന്നു, അതൊരു വസീലയാണ്. പടച്ചവനെ, നിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, നിന്റെ മാതാപിതാക്കളുടെ സ്നേഹം നിന്റെ സ്നേഹമാണ്, മാതാപിതാക്കളുടെ ക്രോധം നിന്റെ ക്രോധമാണ്, അതറിയാവുന്ന ആ വിശ്വാസി മാതാപിതാക്കളെ സ്നേഹിച്ചുകൊണ്ട് അവരെ കാത്തിരുന്നു, ഭക്ഷണം കഴിക്കാതെ, കുട്ടികൾക്ക് പോലും ഭക്ഷണം കൊടുക്കാതെ ഇരുന്ന സന്ദർഭം, അത് പടച്ചവനെ നിന്റെ പ്രീതി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത്, അത് നീ കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ദുരിതത്തിൽ നിന്ന് ഞങ്ങൾ കരകയറ്റണേ എന്നുള്ള പ്രാർത്ഥന. ഇത്തിരി ഗുഹാകവാടം നീങ്ങിയെന്നറിയാം. അതേപോലെ ഒരാൾക്ക്, ഒരാൾ ഇത്തിരി ധാന്യം ഏൽപ്പിച്ചു, അത് പിന്നീട് അത് കുറച്ചു കാലം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്, ഒരു അമാനത്തായിട്ട് ഏൽപ്പിച്ച സ്വത്താണ്, ആ ധാന്യം അദ്ദേഹം ഉളപ്പിക്കുകയും അതിൽ വിളവുണ്ടാവുകയും ആ വിളവിൽ നിന്ന് ലാഭമുണ്ടാവുകയും അതുപയോഗിച്ച് ആടിനെ വാങ്ങുകയും അത് പെറ്റുപെരുകയും പിന്നീട് കന്നുകാ മറ്റു കന്നുകാലും ആട് മാടുകളെ വാങ്ങുകയും പെറ്റുപെരുകയും എല്ലാം ചെയ്ത് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം താൻ പണ്ട് ഏൽപ്പിച്ച ആ ധാന്യമുണ്ടല്ലോ അത് വാങ്ങാൻ വേണ്ടി വരികയാണ്. അത് വാങ്ങാൻ വേണ്ടി വരുമ്പോൾ ഈ മനുഷ്യൻ പറയുന്നുവെന്ന്, ഇതാ ഈ കാണുന്ന ആടുകളും മാടുകളും ഒട്ടകങ്ങളും ഒക്കെ നിങ്ങളുടേതാണ്. അദ്ദേഹം പറഞ്ഞു, നീ എന്നെ കളിയാക്കുകയാണോ? അല്ല, നിങ്ങളാത്തുന്ന ധാന്യം ഞാൻ കൃഷിയിടത്തിലിറക്കി, എന്നിട്ട് അത് മുഖേ അത് ഞാൻ മുളപ്പിച്ചു, അതിൽ നിന്ന് വാങ്ങിയ സ്വത്തുക്കളാണെന്നൊക്കെ ബോധ്യപ്പെടുത്തി. വേണമെങ്കിൽ അയാൾക്ക് ഇത് ചെയ്യാതിരിക്കാം, അത് മറച്ചു വെക്കാം, ഒന്നും അബദ്ധം സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ അത് തന്റെ ഹക്കല്ല എന്ന് മനസ്സിലാക്കി തിരിച്ചു കൊടുക്കുന്നത് പടച്ചവനെ നിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. അത് അദ്ദേഹം എടുത്തൊരു പുണ്യകർമ്മം വരെയാണ്. വ്യഭിചരിക്കാൻ സന്ദർഭമുണ്ടായിട്ട് അതിൽ നിന്ന് അകന്നു നിന്ന മറ്റൊരു പുണ്യമാനെ കുറിച്ചും പറയുന്നു. ഇങ്ങനെ അഞ്ച് തരത്തിൽ ഇസ്ലാമിൽ വസീല അനുവദിക്കുന്നുണ്ട്. ഇസ്ലാമിൽ തവസ്സുൽ അനുവദനീയമാണ്. എന്നാൽ തവസ്സുൽ അനുവദനീയമല്ല എന്നും ഷിർക്കാണ് എന്നും പറയുന്നത് അള്ളാഹുവിലേക്ക് മഹാന്മാർ നമ്മെ അടുപ്പിക്കുമെന്ന ഒരു വിശ്വാസം നമ്മുടെ നാട്ടിലെ പൗരോഹിത്യം ജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. എന്ത്, മഹാന്മാരായ ആളുകൾ അള്ളാഹുവിങ്കൽ ഉന്നത സ്ഥാനം കിട്ടിയവരാണല്ലോ, അതുകൊണ്ട് അവർ പരലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ അരികിൽ ശുപാർശ പറയും, അവർ അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കും. യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ വിശദീകരിച്ചു, മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം ഒട്ടും വ്യത്യാസമായിരുന്നില്ല. നാം ഇവിടെ ആരെയും മക്കയിലെ മുശ്രിക്കുകളുടെ തുല്യമാക്കുകയല്ല, മക്കയിലെ മുശ്രിക്കുകളുടെ പോലെയാണ് എന്ന് പറയുകയല്ല, അതേപോലെ തന്നെ മക്കയിലെ മുശ്രിക്കുകൾ കൊള്ളാവുന്നവരാണ് എന്ന് പറയുകയുമല്ല. പലരും ചോദിക്കാറുണ്ട്, മക്കയിലെ മുശ്രിക്കുകളെ എങ്ങനെയെങ്കിലും ഒന്ന് മുഅ്മിനാക്കിയിട്ട് വേണം നാട്ടിലെ സുന്നികളെ നിങ്ങൾക്കൊന്ന് മുശ്രിക്കാക്കാൻ. അങ്ങനെ ഇല്ല, നേരെ മറിച്ച് മക്കയിലെ മുശ്രിക്കുകൾ വളരെ കൃത്യമായി മഹാന്മാരായ ആളുകളെ വിളിച്ചു തേടിയാൽ, ബീവിമാരെ വിളിച്ചാൽ, അതേപോലെ തന്നെ ഔലിയാക്കന്മാരെ വിളിച്ചാൽ, പ്രവാചകനെ വിളിച്ചാൽ, അവരെ വിളിച്ചു തേടി അവരോട് ഇസ്തിഗാസ ചെയ്യുക എന്ന് തന്നെയാണ്. അങ്ങനെ വിളിച്ചു തേടിയാൽ അവർ പരലോകത്ത് ചെന്നാൽ അള്ളാഹുവിന്റെ അരികിൽ ഞങ്ങളെ കാര്യമൊക്കെ രക്ഷപ്പെടുത്തുമെന്നുള്ള ഒരു പ്രചാരണമുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഏറ്റവും പ്രിയമകളായ കരളിന്റെ കഷ്ണമെന്ന് വിശേഷിപ്പിക്കാറുള്ള ഫാത്തിമ ബീവിയോട് പറഞ്ഞത് അൻഖദി നഫ്സക മിനന്നാർ നരകത്തിൽ നിന്ന് നീ നിന്റെ നടിയെ കാത്തുകൊള്ളണം. റസൂൽ എന്ന ഒരു വസീലയിലൂടെ പ്രവാചകനായ, അന്ത്യപ്രവാചകരായ പടച്ചതമ്പുരാന്റെ അരികിൽ ഏറ്റവും വിശിഷ്ടമായ സ്ഥാനമുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വസീലയിലൂടെ സ്വർഗം നേടാം എന്ന് നീ കരുതേണ്ട എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. പലപ്പോഴും ഫാത്തിമാബി കാഫിറാണെന്ന് പറയാൻ പോലും മുത്തന്നൂർ പള്ളിക്കേസിലൊക്കെ കോടതിയിൽ ചില മുസ്ലിയാന്മാർ ധാർഷ്ട്യം കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം അനുസ്മരിക്കുകയാണ്. അത്തരം തവസ്സുൽ അനുവദനീയമല്ല. അനുവദനീയമായ തവസ്സുൽ നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന അഞ്ച് കാര്യങ്ങളാണ് എന്ന് സുഹൃത്തിനെ ഓർമ്മിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഉപചോദ്യം, അതായത് അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത അവരായിട്ടുള്ള ഔലിയാക്കൾ, അമ്പിയാക്കൾ, ബദരിങ്ങളോട് അവരോട് പ്രാർത്ഥിക്കാതെ അള്ളാഹുവിനോട് ശുപാർശ തേടുവാനായിട്ട് അവരോട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാകുമോ? വിശദീകരിക്കുക പ്ലീസ്. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു, മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അവർ പറഞ്ഞ ന്യായം, നേരത്തെ ഇവിടെ ഇമാം റാസിയുടെ തഫ്സീറിൽ നിന്ന് ഹുസൈൻ സലഫി വായിച്ചു കേൾപ്പിച്ചു. എന്ത്,
ശുപാർശകരാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, പരലോകത്ത് ശുപാർശ പറയും എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരെ വിളിച്ചു തേടിയാൽ പോലും എന്താണ് അത് സ്വീകാര്യമല്ല എന്ന്, അനുവദനീയമല്ല എന്ന്, അഥവാ ആ ശുപാർശകനാണ് എന്ന വിശ്വാസത്തോടെ മഹാന്മാരായ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുക വഴി, അവരോട് ഇസ്തിഗാസ ചെയ്യുക വഴി അവരെ ഇലാഹാക്കുകയാണ്, അവരെ ഇലാഹിന്റെ സ്ഥാനത്ത് കൊണ്ടുവരികയാണ്. അത് അവർക്കുള്ള ഇബാദത്ത് തന്നെയാണ്. അതുകൊണ്ട് ശുപാർശകരാണ് എന്ന വിശ്വാസത്തോടെ തേടുന്ന സ്വഭാവം മക്കാ മുശ്രിക്കുകളുടേതാണ് എന്നാണ് പത്താമത്തെ സൂറ, സൂറ യൂനുസിലെ 18-ാമത്തെ ആയത്തിലൂടെ അവരുടെ വാദമായിട്ട് പ്രവാചകരോട് അവർ പറഞ്ഞത്. ഞങ്ങൾ ദൈവമാണെന്ന്, ഞങ്ങൾ അവർ അള്ളാഹുവെ പോലെ കഴിവുള്ള, സ്വയം കഴിവുള്ള ദൈവമാണെന്ന് വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിന്റെ അരികിൽ ശുപാർശ പറയാൻ ഇവർക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. വയക്കൂലൂന ഹാവുലായി ശുഫാവുനായി ഇന്തല്ലാ എന്നൊക്കെയാണ്. ഇനി അങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, മറ്റു മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അതുകൊണ്ട് പടച്ചതമ്പുരാന്റെ അരികിൽ ശുപാർശ കിട്ടുമായിരുന്നെങ്കിൽ, വല്ല നേട്ടവും കിട്ടുമായിരുന്നെങ്കിൽ, അത് പടച്ചവനാണ് പഠിപ്പിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു ആയത്ത് കാണാൻ സാധ്യമല്ല, അനുവദിക്കുന്ന ആയത്തുകൾ കാണാൻ സാധ്യമല്ല. അതേപോലെ കാര്യം നേടാൻ വേണ്ടി ഇങ്ങനെ ഇടയാളന്മാരിലൂടെ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന അവസ്ഥയില്ല. നേരെ മറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ഏറ്റവും പക്വമായ പക്വതയുടെ നേർമാർഗം എന്താണെന്ന് വിശദീകരിക്കുന്നിടത്ത് നിങ്ങൾ നേർമാർഗം സിദ്ധിച്ചവരായേക്കാം എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ, എന്റെ ദാസന്മാർ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ സമീപസ്ഥമാണ് എന്ന് പറയണം. അള്ളാഹു ഏറ്റവും സമീപസ്ഥമാണ്. ഏത് കൊടിയ പാപിയും നിരാശനാകാതെ അവരുടെ പാപം ഏറ്റുപറഞ്ഞ് പാശ്ചാത്തപിക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി പടച്ചതമ്പുരാൻ കാത്തിരിക്കുകയാണ്. നിരാശപ്പെടരുത് എന്ന് പറയുന്നു. ആരെങ്കിലും ആരുടെയെങ്കിലും മുഖേന വരണമെന്നല്ല പഠിപ്പിക്കുന്നത്. ഞാൻ ഏറ്റവും സമീപസ്ഥനാണ്. വനഹിനു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, കണ്ഠനാടിയേക്കാൾ അടുത്തവനാണ്. ഏറ്റവും സമീപസ്ഥനായ ഒരു അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഇനിയൊരു ഇടയാളൻ വരും വേണമെന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കുന്നതല്ല. ഏറ്റവും അടുത്തിരിക്കുന്ന രണ്ട് വസ്തുക്കളെ അടുപ്പിക്കാൻ വേണ്ടി അതിനിടയിൽ ഒരു ഇടയാളനെ കൊണ്ടുവന്നാൽ ഉള്ളതുകൂടി അകലുകയല്ലേ? വസ്തുതയും അതാണ്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മറ്റാരോടെങ്കിലും ഇസ്തിഗാസ നടത്തിയാൽ അള്ളാഹുവിന് നമ്മുടെ മേലുള്ള ഉത്തരവാദിത്വം ഒഴിഞ്ഞു, ബാധ്യതയില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് അള്ളാഹുവോട് നേരിട്ട് പ്രാർത്ഥിക്കണം. ഇതാണ് തൗഹീദിന്റെ, ഇബാദത്തിന്റെ കാതൽ എന്നുകൂടി അറിയിക്കുകയാണ്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മഹാന്മാരായ ഖുലഫാഉർ റാഷിദുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അബൂബക്കർ സിദ്ദീഖെ കാക്കണേ, ഉമർ ഖത്താബെ കാക്കണേ എന്ന് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ മൊഹിദ്ദീൻ ഷെയ്ഖെ കാക്കണേ, റിഫായി ഷെയ്ഖെ കാക്കണേ, മൊനമ്പത്ത ബീവിയെ കാക്കണേ, ഉള്ളാളത്തങ്ങളെ കാക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്, ഇസ്തിഗാസ നടത്തുന്നത് കേട്ടിട്ടുണ്ട്. അവരാണ് പറയുന്നത് അവർ മഹാന്മാരായതുകൊണ്ട് അള്ളാഹുവിങ്കൽ ശുപാർശ പറയും എന്ന്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വളരെ വിചിത്രമായ ഒരു ഒരു ഫത്വ, സദഖത്തുള്ള മൗലവി എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു മുസ്ലിയാർ തന്റെ സമ്പൂർണ്ണ ഫത്വ എന്ന പുസ്തകത്തിൽ കൊടുക്കുന്നത് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുകയാണ്. അദ്ദേഹത്തിനോടൊരു ചോദ്യമുണ്ട്. എന്താണ് ചോദിക്കുന്നത്? ഏതെങ്കിലും ഇമാമുകളോ അഖീദയിലെ ഇമാമുകളോ അതല്ലെങ്കിൽ ഖുലഫാഉർ റാഷിദുകളോ ഇങ്ങനെയുള്ള വല്ല ഇമാമുകളോ ഇങ്ങനെയുള്ള വല്ല ഇസ്തിഗാസയും ചെയ്തിട്ടുണ്ടോ? ഇവരെക്കാളും ശ്രേഷ്ഠരല്ലേ ഖുലഫാഉൽ അർബ? അവരുടെ പേരുകൾ മേൽപ്രകാരം വിളിച്ചു കാണാത്തത് എന്തുകൊണ്ടായിരിക്കും? ആരും എന്താ അബൂബക്കർ സിദ്ദീഖെ കാക്കണേന്ന് വിളിച്ചു പ്രാർത്ഥിക്കാത്തത്? ആരും എന്താ ആയിഷ ബീവിയെ കാക്കണേന്ന് വിളിച്ചു പ്രാർത്ഥിക്കാത്തത്? നേരെ മറിച്ച് മൊനമ്പത്ത ബീവി എന്ന് കേൾക്കുന്നുണ്ടല്ലോ. അവർ ഇവരെക്കാളും ശ്രേഷ്ഠരാണോ? നിങ്ങൾ ചോദിച്ചത് മഹാനായ ശ്രേഷ്ഠത കൊണ്ട് ഒരാൾക്ക് അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും യോഗ്യർ ഇവിടെയാണല്ലോ. അതിന് മുസ്ലിയാർ പറഞ്ഞ ഉത്തരമാണ് വിചിത്രം. അദ്ദേഹം പറയുന്നു, ഇത്തരം ഇസ്തിഗാസ അനുവദനീയമോ സുന്നത്തോ ആകുന്ന കാര്യത്തിൽ മദ്ഹബിന്റെ ഇമാമിയങ്ങളോ അഖീദന്റെ ഇമാമിയങ്ങളോ അങ്ങനെ പ്രവർത്തിക്കുന്നതും പ്രവർത്തിക്കാതിരിക്കുന്നതിനും സ്ഥാനമില്ല. അതിനാൽ ഇത് സംബന്ധിച്ച ചോദ്യം അസ്ഥാനത്താണ്, ചോദിക്കേണ്ടെന്ന് പറഞ്ഞത്. മൊയ്തീൻ ശൈഖിനേക്കാൾ ശ്രേഷ്ഠരായ ഖുലഫാഉൽ അർബഅ മുതലായവർ തങ്ങളെ 1000 വട്ടം വിളിച്ചാൽ ഉത്തരം നൽകുമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവരെ അങ്ങനെ വിളിച്ചു കാണാത്തത്. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞിട്ടില്ല അത്രേ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കണം. മൊയ്തീൻ ശൈഖ് പറഞ്ഞിട്ടുണ്ടോ? മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് ഇസ്തിഗാസ നടത്താൻ മൊഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ടോ? മൊഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാ തന്റെ ഫത്ഹുർ റബ്ബാനി എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ, എങ്ങനെയാണ് മുസ്ലിം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുക? വഫീ ഖൽബിക കം ഇലാഹ്, അവന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹുകളാണ്? എന്നിട്ട് ഒരു മുഅ്മിനൻ, ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിലുള്ള ഇലാഹ ഏതാണ് എന്ന് മൊഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാ പറഞ്ഞു. എന്താ പറഞ്ഞത്? കുല്ലു ഷൈഇൻ തഅതമിദു ഇലൈഹി തഅതമിദു അലൈഹി വ തഫീഖു ബിഹി ഫഹുവ സനമുക ഫീ ഖൽബി. എന്താണ് നിന്റെ ഹൃദയത്തിലുള്ള വിഗ്രഹം സനമ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു അല്ലാതെ ആരിലൊക്കെ നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നീ ഭരമേൽപ്പിക്കുന്നുവോ അവരാണ് എന്നാണ്.
അതുകൊണ്ട് ഭരമേൽപ്പിക്കാം, അള്ളാഹുവിങ്കൽ രക്ഷപ്പെടുത്തുമെന്ന വിശ്വാസത്തിൽ മറ്റൊരാളിൽ ഭരമേൽപ്പിക്കാം എന്നുള്ള വിശ്വാസം സത്യവിശ്വാസികളായ ആരുകളും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് അങ്ങനെ ആവശ്യപ്പെടാതിരുന്നത്. സത്യവിശ്വാസികളുടെ നേതാക്കന്മാരും പണ്ഡിതന്മാരാരും, ഏത് പ്രാമാണികമായ ഏത് തഫ്സീർ നിങ്ങൾ എടുത്ത് പരിശോധിച്ചോളൂ, ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചോളൂ, അവരാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇസ്ലാമിൽ അത് അനുവദനീയമല്ല. പലരും വിചാരിക്കും തവസ്സുൽ പറഞ്ഞപ്പോൾ ഞാൻ എന്താ ഇസ്തിഗാസയെ കുറിച്ച് പറഞ്ഞത് എന്ന്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ തവസ്സുലിന്റെ ഇനത്തിൽ നാട്ടിൽ നടപ്പുള്ള ഒരു ഇനമാണ്. ഇസ്തിഗാസയിലൂടെ ഞങ്ങൾ തവസ്സുൽ ചെയ്യുകയാണ്, അള്ളാഹുവിലേക്ക് അടുക്കുക മാത്രമാണ്, അവരെ ആരാധിക്കുകയല്ല എന്നൊരു വാദം നിലവിലുണ്ട്. അത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ബീരാവു, തൃശ്ശൂർ കൈപ്പമംഗലം. തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന് നെല്ലിക്കുത്ത് എം കെ ഇസ്മായിൽ മുസ്ലിയാർ എഴുതിയ ഒരു പുസ്തകം വായിച്ചപ്പോഴുള്ള സംശയമാണ് എന്നെ ചില ചോദ്യങ്ങൾക്ക് പ്രേരണ നൽകിയത്. അതിലെ സുന്നത്തും അംഗീകരിക്കുന്നു എന്ന അധ്യായത്തിലെ 538-ാമത്തെ പേജിലെ ഒരു ഖണ്ഡികയാണ് ഞാൻ വായിക്കുന്നത്. അതാണ് എനിക്ക് സംശയം. ഇമാം റാസിയുടെ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മലയാളം മാത്രം ഞാൻ വായിക്കാം. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ തന്നെയാണ് സത്യം എന്ന് അള്ളാഹു പറഞ്ഞത് പ്രകാരം ഈ ലോകത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഉന്നതന്മാരായ അർവാഹുകളാകുന്നു. അപ്പോൾ ഔദു ബി കലിമാത്തില്ലാഹി തഅമ്മത്തി എന്നത് മനുഷ്യർ ഉന്നതമായ അർവാഹുകളോട് സഹായത്തെ ചോദിക്കലാകുന്നു. ഇപ്പോൾ അള്ളാഹു അല്ലാത്തവരും കാര്യങ്ങൾ നിയന്ത്രിക്കുമെന്നും അവരോട് അപേക്ഷിക്കണമെന്നും വ്യക്തമായി എന്ന് അദ്ദേഹം ഇവിടെ പ്രസ്താവിക്കുന്നു. അതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം ആവശ്യപ്പെടുന്നു. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ നിന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അതായത് അഊദു ബി കലിമാത്തില്ലാഹി തഅമ്മത്തി, ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മരിച്ചുപോയ മഹാന്മാരായ ആത്മാക്കളോട്, മരിച്ചുപോയ മഹാത്മാക്കളുടെ ആത്മാക്കളോട് വിളിച്ച് സഹായം ചോദിച്ചതാണ് എന്നതാണ് ആ വാചകത്തിൻ്റെ ചുരുക്കം. എന്നാൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ അപരാധം പറയുന്നതാണ്. അഊദു ബി കലിമാത്തില്ലാഹി തഅമ്മത്തി എന്ന് പറഞ്ഞാൽ ആ കലിമാത്തു തഅമ്മത്തു കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖിനും ചൊല്ലിക്കൊടുക്കാറുണ്ടായിരുന്ന, അവർക്ക് രക്ഷ തേടിക്കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയിലും ഒഴിയുതുക്കുമാബി കലിമാത്തില്ലാഹി തഅമ്മാ മിൻകുല്ലി ശൈത്താനിൻ വഹമ്മാ ഒമിൻകുല്ലി ഐനിൻ ലാമ്മാ, അവിടെയൊക്കെ കലിമാത്ത് കൊണ്ട് ഉദ്ദേശം മഹാത്മാക്കളുടെ അർവാഹികളാണ് എന്നാണ് നെല്ലിക്കുത്ത് പറഞ്ഞത്, പുസ്തകത്തിലുണ്ട് എന്ന് വായിച്ചത്. എന്നാൽ കലിമാത്തുല്ലാഹി തഅമ്മാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ വചനമായ കുൻ ഫയകൂൻ, ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ ഉടനെ അങ്ങ് വിരിതടപ്പായിക്കൊണ്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുള്ള ആ വാക്കിനെ കുറിച്ചാകുന്നു. അതല്ലെങ്കിൽ ഖുർആൻ മൊത്തത്തിൽ അതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. കലിമാത്തുല്ലാഹി എന്നതുകൊണ്ട് ഉദ്ദേശം അള്ളാഹുവിന്റെ ഖുർആനാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇതുകൊണ്ടാണ് തെളിയിപ്പിടിച്ചത്, ഖുർആൻ മഖ്ലൂഖല്ല, ഖുർആൻ ഒരു സൃഷ്ടിയല്ല. ഖുർആൻ സൃഷ്ടിയായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിനെ കൊണ്ട് ഇസ്തിആദത്ത് അഥവാ അഭയം ചോദിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമാണ് കലിമാത്തുല്ലാഹി തഅമ്മത്തി എന്നതുകൊണ്ട് ഉദ്ദേശം ഒരു ഐബുമില്ലാത്ത, ഒരു നുഖസാനുമില്ലാത്ത, അഥവാ ഒരു ന്യൂനതയോ ഒരു കോട്ടമോ ഇല്ലാത്ത പടച്ച തമ്പുരാന്റെ വിശുദ്ധമായ വാക്യങ്ങൾ അടങ്ങുന്ന ഖുർആൻ അടക്കമുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള അള്ളാഹുവിന്റെ പവിത്രമായ വാക്യങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതല്ലാതെ ഔലിയാക്കന്മാരുടെ അല്ലെങ്കിൽ പരിശുദ്ധമായ ആത്മാക്കളാണ് എന്നതിന് അർത്ഥമില്ല. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് മഹാന്മാരായ അർവാഹുകളെ വിളിച്ച് തേടലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അത് ചെയ്യാനും പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കലിമാത്തുള്ള കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഖുർആനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അതിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ എന്ന കലിമത്താണ്.
അതല്ലാതെ ഔലിയാക്കന്മാരെ വിളിച്ച് തേടിയതല്ല. അപ്പൊ ചിലര് പറയണെന്ത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുപോയ എല്ലാ അമ്പിയാക്കന്മാരോടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്താ തെളിവ്? അഴൂദു ബികലിമാത്തില്ലാഹി തമാ, മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ ആത്മാക്കളോടും ഞാനിതാ അവരും ചോദിക്കുന്നു. അത് ദുർവ്യാഖ്യാനാണ്, ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ പറ്റില്ല. പരിശുദ്ധ ഖുർആനിനെതിരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾക്കും അതെതിരാണ്. അതുകൊണ്ട് കലിമാത്തുല്ലാഹി തമത്ത് കൊണ്ട് ഉദ്ദേശം മരിച്ചുപോയവരുടെ അർവാഹുകളാണ് എന്ന വിശ്വാസം ശരിയല്ല. ശരി, അത് ഖുർആനാണ് എന്നുള്ളതാകുന്നു. ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വ്യക്തമായി അത് വ്യാഖ്യാനിച്ചതായി നമുക്ക് ഫത്ഹുൽ ബാരി അടക്കമുള്ള അതേപോലെയുള്ള മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണുവാനും സാധിക്കുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചോദ്യമുണ്ടോ? ഇല്ലെങ്കിൽ സംശയം. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ആഗമനത്തിന് മുമ്പ് പണ്ഡിത ലോകം മോജിസത്തുകളും കറാമത്തുകളും മരണത്തിന് ശേഷവും മുങ്കത്തികാവുകയില്ല എന്ന് വാദിക്കുകയും ഇസ്തിഹാസ അനുദിനീയമാക്കപ്പെടുകയും ചെയ്തിരുന്നു എന്ന് അദ്ദേഹം വാദിക്കുന്നു. അതിന് എന്താണ് വിശദീകരണം? ഇബ്നു തൈമിയയ്ക്ക് മുമ്പ് ആരും ഇസ്തിഹാസയെ എതിർത്തിട്ടില്ല എന്ന് വാദിക്കുന്നു എന്നാണോ നിങ്ങളുടെ സംശയം? അതാണോ? ഇബ്നു തൈമിയയ്ക്ക് മുമ്പ് ഇസ്തിഹാസയെ ആരും എതിർത്തിട്ടില്ല എന്നാണോ? പുസ്തകത്തിൽ പറഞ്ഞത് അങ്ങനെ, പുസ്തകത്തിൽ അങ്ങനെ പലതും പറയും, പുസ്തകത്തിൽ അങ്ങനെ പലതും പറയും. പക്ഷെ പ്രമാണങ്ങളിലുള്ളത് ഇബ്നു തൈമിയ്യക്ക് മുമ്പ് ആദ്യമായി പറഞ്ഞത് വേറെ ആരുമല്ല, ഇബ്നു തൈമിയ്യ അല്ല പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ തന്നെ. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കൽപ്പിക്കുന്നു, ഖുൽ ഇന്നമാ അദഉ റബ്ബീ വലാ ഉശ്രിക്കു ബിഹി അഹദാ. ഓ നബിയേ പറഞ്ഞേക്കൂ, ഇന്നമാ അദഉ റബ്ബീ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. വലാ ഉശ്രിക്കു ബിഹി അഹദാ, ഞാൻ അവന് ഒരാളെയും പങ്കു ചേർക്കുന്നതല്ല. അതുപോലെ തന്നെ ഖുർആൻ ഇനിയും കേട്ടോ, അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദാ. നിശ്ചയമായും ആരാധനാലയങ്ങൾ പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദഉ, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത്, മഅല്ലാഹി അല്ലാഹുവിനോടൊപ്പം അഹദൻ ഒരാളെയും. ഒരാളെയും എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാവരും പെട്ടുകഴിഞ്ഞു, അമ്പിയാക്കളും പെട്ടു, ഔലിയാക്കളും പെട്ടു, ജിന്നുകളും പെട്ടു, മലക്കുകളും പെട്ടു. ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമില്ല, നിങ്ങൾക്കവർ ഉത്തരം ചെയ്യുന്നതല്ല. ഇനി കേട്ടു എന്ന സൈന്തൂഹും ലാ യസ്മഴൂതുവാക്കും, നിങ്ങളവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കുന്നതല്ല. ഇനി വലവു സമിഴു എന്ന് കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെയും മസ്തജാബൂലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായി അല്ലാഹു തആല പറയുമ്പോ പിന്നെ ഇബ്നു തൈമിയയാണ് ലോകത്ത് ആദ്യമായി പറഞ്ഞത് എന്ന് പറഞ്ഞത് സൂബിക്കിയാണ്. അതും കേട്ടോളിൻ, സൂബിക്കിയാണ് അത് പറഞ്ഞത്. എന്നാ നമുക്ക് പറയാനുള്ളത്, അല്ലാഹു അല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാം, ഇസ്തിഹാസ നടത്താം എന്ന് ലോകത്താദ്യം പറഞ്ഞത് സുബിക്കിയാണ്. സുബിക്കിക്കും ആരും പറഞ്ഞിട്ടില്ല. സുബിക്കിക്ക് മുമ്പ് ലോകത്താരും മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഹാസ നടത്താം എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ആള് വേഗം വരണം. പ്രസക്തമായ ഉപചോദ്യങ്ങൾ അല്ലെങ്കിൽ സമയം പരിഗണിച്ച് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഒക്കെ ശിവസേന നേതാക്കന്മാർ മുസ്ലിങ്ങളെ കൊല്ലണമെന്ന് പറയുന്ന പോലെ സുന്നികളെ കൊല്ലൽ നിർബന്ധമാണെന്ന് അൽമിനാറിൽ എഴുതിയതായിട്ട് അറിയാൻ കഴിഞ്ഞു. ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കുകയും ഇതിനുവേണ്ടി ശിവസേന നേതാക്കന്മാർ നൽകിയ തുകയെക്കുറിച്ച് താങ്കൾക്കൊന്ന് വിശദീകരിക്കാമോ? ഇത് പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമായിരിക്കും. ഞാൻ എന്തായാലും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രകോപിതനാകുന്നില്ല. ശിവസേന നേതാക്കന്മാർ കാസറ്റ് കേട്ടിട്ടുണ്ടാവും അല്ലേ? മറ്റേ ഇപ്പോൾ മുഖാമുഖങ്ങളിലൊക്കെ പറയണത് ആദ്യമായി ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ കൊല്ലണം എന്ന് പറഞ്ഞത് ബാൽ താക്കറയും ഉമാഭാരതിയുമാണ്. ഇപ്പോൾ മൂന്നാമതായി പറഞ്ഞത് അരീക്കോട്ടെ എൻ വി ഇബ്രാഹിമാണ്. അൽമനാറിൽ പറഞ്ഞിട്ടുണ്ട് സുന്നികളെയൊക്കെ കൊല്ലണം, സുന്നികളെ കൊല്ലണം എന്ന് അൽമനാറിൽ എഴുതിയിട്ടില്ല. അതിന് ശിവസേന നേതാക്കന്മാരൊന്നും തന്നിട്ടില്ല. പിന്നെ ശിവസേന നേതാക്കന്മാരോടും ബി ജെ പിക്കാരോടൊക്കെ തോള് കൈയിട്ട് നടക്കുകയും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും കൊണ്ടും കൊടുക്കും വാങ്ങുമൊക്കെ ചെയ്യണ ആരാന്നൊക്കെ ഇപ്പൊ ഇവിടെ ഞാൻ പറയണോ? അത് എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? പലർക്കും അറിയാലോ
അടൽ ബിഹാരി വാജ്പേയിയുടെ മൗലൂദ് എന്ന് പറഞ്ഞിട്ട് സുന്നികൾ തന്നെ ഇറക്കിയിട്ടുള്ള അവരുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ കാണാം. അപ്പോ വാജ്പേയിയുടെയും രാജഗോപാലിന്റെയും അതേപോലെയുള്ള RSS നേതാക്കന്മാരുടെയൊക്കെ തോളിൽ കൈയിട്ട് നടക്കുകയും ചങ്ങാത്തം കൂടുകയും ഒക്കെ ചെയ്യുന്നത് ആരാണ് എന്ന് ഏതാണ്ട് ബുദ്ധിയുള്ള പത്രം വായിക്കുന്ന ആളുകൾക്കൊക്കെ ഏതാണ്ട് ഒരു അറിവുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് തന്റെ ഒറ്റ കാര്യം ഓർമ്മപ്പെടുത്തുന്നു, സുന്നികളെ കൊല്ലണം എന്ന് എഴുതിയിട്ടില്ല. അതിവിടെ പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങളെ ഇളക്കിവിടാൻ വേണ്ടി പറയുന്നതാണ്. പലയിടത്തുനിന്നും വിശദീകരിച്ചിട്ട് വീണ്ടും വീണ്ടും അത് പറയുന്നതാണ്. സുന്നികളെ കൊല്ലണം, സുന്നികളെ കൊല്ലണം എന്നല്ല, ഖബറാരാധിക്കുന്ന ആളുകളെ അവരെ കൊല്ലേണ്ടതാണ് എന്ന് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിക്കൊരു ഫത്വയുണ്ട് എന്ന് അത് അൽമനാറിൽ എൻ.വി. ഇബ്രാഹിം സാഹിബ് എടുത്ത് പരിഭാഷപ്പെടുത്തിയതാണ് എന്നതല്ലാതെ കേരളത്തിലെ സുന്നികളെ കൊല്ലണം എന്ന് എൻ.വി. ഇബ്രാഹിം മാസ്റ്റർ എഴുതിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഫത്വുൽ മുഅയ്യിനിൽ കേരളത്തിലെ സുന്നികളെ കൊല്ലണമെന്ന് സൈറുദ്ദീൻ മഹദൂം എഴുതിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ഫത്വുൽ മുഅയ്യിനിൽ കാണാം, നിസ്കരിക്കാത്തവനെ കൊല്ലൽ നിർബന്ധമാണ്. അപ്പൊ കേരളത്തിലെ സുന്നികളെ കൊല്ലണം എന്നല്ലേ സൈൻ ദീമഹദൂം പറഞ്ഞത്? അതിനെന്തേ, ഞങ്ങൾ കേരളത്തിലെ സുന്നികൾ നിസ്കരിക്കുന്നില്ലേ? ഇല്ല, നിസ്കരിച്ചില്ലെങ്കിലും മൗലൂദോദിയ കാര്യണ്ടല്ലേ, നിസ്കരിച്ചോളണം എന്നില്ല. ഒരു പുസ്തകത്തിലെ ഉദ്ധരണി തന്നെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. ഇതാ, നിസ്കരിക്കാത്ത മൗലൂദോദിയലും പ്രശ്നമല്ല. 247-ാമത്തെ പേജിൽ എന്നാണ് വായിക്കുന്നത്. 247 സുന്നത്തു ജമാഅത്ത് ഹദീസിൽ എന്ന ഹംസ കോയബാക്കവിയുടെ പുസ്തകം 247-ാമത്തെ പേജിൽ പറയുന്നു, ഈ ഹദീസിൽ നിന്നും നിസ്കാരവും മറ്റും നിർവഹിക്കാത്തവൻ നബിയെ സ്നേഹിച്ച് മൗലിദ് പാരായണം നടത്തിയാൽ രക്ഷപ്പെടുമെന്ന് തന്നെയാണ് മനസ്സിലാവുക. കണ്ടോ, നിസ്കാരമൊന്നുമില്ലെങ്കിലും നബിയെ സ്നേഹിച്ച് മൗലൂദ് ഓതിയാൽ ആ സ്നേഹം കൊണ്ട് തന്നെ അവൻ രക്ഷപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലൂദ് ഓതുന്നവൻ നബിയെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്നേഹം കൊണ്ട് തന്നെ അവൻ രക്ഷപ്പെടുമെന്നാണ് ഹദീസുകളും ചരിത്രങ്ങളും പഠിപ്പിക്കുന്നത്. അപ്പൊ നിസ്കരിച്ചിട്ടില്ലെങ്കിലും മൗലൂദ് ഓതിയ രക്ഷ ഉണ്ടാവും. അപ്പൊ ഫത്വുൽ മുഅയ്യിൻ എന്താ പറഞ്ഞത്? നിസ്കരിക്കാത്തവനെ കൊല്ലണം. അപ്പൊ സൈനുദ്ദീൻ മഖ്ദൂം എന്താ പറഞ്ഞത്? കേരളത്തിലെ സുന്നികളെ കൊല്ലണം. ഇതല്ലേ ഇപ്പത്? അങ്ങനെയാണെങ്കിൽ ഇതും അങ്ങനെയെന്ന് കൂട്ടിക്കോളി. പിന്നെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞത് ആരാന്നറിയോ? ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നവനെ കൊല്ലണം എന്നാ അവിടെ എഴുതിയിട്ടുള്ളത്. ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നവനെ കൊല്ലണം കേട്ടോ. എന്താണ് ഈ സാധനം എന്താ അറിയോ? ഇത് നുസറത്തുല്ലനാം. നുസറത്തുല്ലനാം ഞങ്ങൾ അംഗീകരിക്കുക എന്ന് പറയണ്ട, പക്ഷെ ഇതിലുള്ള ഒരു ഫത്വ അത് നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. അതെന്താ? ഷാലിയാത്തിന്റെ ഫത്വേ. ആരാ ഷാലിയാത്തി? ഷാലിയാത്തിയാണ് മുജാഹിദീങ്ങളോട് സലാം പറയാൻ പാടില്ല, കണ്ടാ മിണ്ടാൻ പാടില്ല എന്നൊക്കെ ഫത്വ കൊടുത്ത ആളല്ലേ ആള് പറയുന്നത് കേട്ടോളൂ. മാത്രമല്ല ഷാലിയാത്തി തന്റെ ഫത്വയിൽ, ഇനി ഷാലിയാത്തിയുടെ ഫത്വ, ഖുർആൻ പരിഭാഷപ്പെടുത്തൽ വല്ലവനും ബോധപൂർവം പ്രവർത്തിച്ചാൽ അവൻ ഒരു പക്ഷേ സിന്ദീഖ് ബ്രാക്കറ്റിൽ മതവിരോധിയാകുന്നതും, ഒരാൾ മനഃപൂർവ്വം ഖുർആൻ പരിഭാഷപ്പെടുത്തിയാൽ അവൻ മതവിരോധിയാകുന്നു, തീർന്നില്ല, എങ്കിൽ അവനെ കൊല്ലപ്പെടേണ്ടതും അതല്ലെങ്കിൽ അവൻ ഭ്രാന്തനാകുന്നതും എങ്കിൽ അവനെ ചികിത്സിക്കപ്പെടേണ്ടതുമാണ്. കേട്ടോ, ഖുർആൻ പരിഭാഷ ഒരാൾ മനഃപൂർവ്വം ചെയ്താൽ അവൻ മതവിരോധിയാവും, അപ്പൊ അവനെ കൊല്ലണം. അല്ല, മനഃപൂർവ്വം അല്ലെങ്കിലോ അവനെ പ്രാന്താലയത്തിൽ കൊണ്ടുവരും ചികിത്സിക്കണം എന്ന് അല്ലേ. അപ്പൊ ആരനെയൊക്കെ കൊല്ലണം എന്നാ? അപ്പോ KV കൂറ്റനാട് പരിഭാഷ ഇറക്കിയിട്ടുണ്ട്, അദ്ദേഹം മരിച്ചുപോയി, ഇനിയിപ്പോ കൊല്ലാൻ കിട്ടൂല. ഇപ്പിനെ ഇവിടെ മഹദൂമി ഉണ്ട്, തിരുരങ്ങാടി മഹദൂമി, അതുപോലെ തന്നെ പരിഭാഷ എഴുതുന്ന പല ആൾക്കാരുണ്ട്, പല ഫൈസിമാരും ഒക്കെ ഇപ്പൊ പരിഭാഷ ഇറക്കുന്നുണ്ടല്ലോ, അപ്പൊ അവരൊക്കെ കൊല്ലണോ? അപ്പൊ ഇതിങ്ങനെ ഓരോന്നെടുത്ത് വായിച്ചിട്ട് ഇളക്കി വിടുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ അങ്ങനെ ഒരാളെ കൊല്ലണം എന്ന് പറഞ്ഞു നടക്കാറില്ല. നമ്മൾ ജനങ്ങളോട് ഖുർആനും ഹദീസും പറയുന്നു, അതിന്റെ ഹുക്മുകൾ പറയുന്നു, ഇന്ന വക്കരിയെ കൊല്ലണം, ഇന്നാള് കാഫറാണ്, ഇന്നാള് മുശ്രിക്കാണ്, ഈ വാദം കൊണ്ട് നടക്കലല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഉപചോദ്യം, അതിനുണ്ടോ ഉപചോദ്യം? കൊല്ലണമെന്ന് പറയുകയും ചിലപ്പോൾ സലാം പറയുകയും മടക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് നയം ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? ആരെ പങ്ങളോട് സലാം പറയാൻ വന്നു? കൊല്ലണം എന്ന് പറഞ്ഞു നിങ്ങളോട് ആരെ സലാം പറയാൻ വന്നത്? അങ്ങനെ ഉണ്ടൊരു ധാരണ, നിങ്ങളിതൊന്ന് സലാം തരുമോ എന്ന് ചോദിച്ചിട്ട് ആരാ കൂട്ടരെ നിങ്ങളുടെ പിന്നാലെ നടന്നത്? നിങ്ങളൊന്ന് സലാം പറയുമോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ സാധാരണ എന്ത് ചെയ്യും? അറിഞ്ഞുകൊണ്ട് സലാം പറയാറില്ല. പിന്നെ അറിയാത്ത റസൂലുള്ള പറഞ്ഞു, സലാമുൻ അലാമൻ അറഫ്താവുമെല്ലാം താരിഫ്, നീ പരിചയമുള്ളവനോടും ഇല്ലാത്തവനോടൊക്കെ പറയണം. അപ്പൊ കൂട്ടത്തിൽ അസ്സലാമു അലൈക്കും എന്ന് ഒരാൾ പറഞ്ഞു, അയാള് ഒന്നും മിണ്ടിട്ടില്ലെങ്കിൽ നമ്മളെന്ത് പറയും? സോറി മുസ്ലിമാ വിചാരിച്ച് പറഞ്ഞാണ് വിചാരിച്ച് നമ്മളാണ് പോലാ. അല്ലാതെ ആ അതിൽ വേറൊരു പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പോ പിന്നെ ഇരട്ടത്താപ്പ് എന്താന്ന് വെച്ചാൽ, ഇരട്ടത്താപ്പ് നമ്മളോടല്ല പറയണ്ടേ, ഇതിന്റെ ഇരട്ടത്താപ്പ് മുമ്പ് ഒരാൾ ചെയ്തിട്ടുണ്ട്. ആരാന്നറിയോ? ഈ ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയണമെങ്കിൽ
മുമ്പൊരാൾ ഇരട്ടത്താപ്പ് ചെയ്തിട്ടുണ്ട്. അതാരാ? അജ്മീർ ഖാജ. അജ്മീർ ഖാജയുടെ മുമ്പിൽ അക്ബർ ചക്രവർത്തി പോയിട്ട് സലാം പറയുന്നു. അജ്മീർ ഖാജന്റെ കബറിങ്ങ ചെന്നിട്ട് അക്ബർ ചക്രവർത്തി ഒരു കഥ കേട്ടോ. അക്ബർ ചക്രവർത്തി അജ്മീർ ഖാജന്റെ കബറിങ്ങ ചെന്നിട്ട് പറയുന്നു, അസ്സലാമു അലൈക്കും. അപ്പൊ മൂപ്പരിക്ക് ഒരു പണി എന്താ അറിയോ? അക്ബർ ചക്രവർത്തി ഇങ്ങനെ നടക്കുകയാണ്, എല്ലാ ഔലിയാക്കന്മാരെ കബറെങ്കിലും പോയിട്ട് അസ്സലാമു അലൈക്കും എന്നായി. സലാം അങ്ങോട്ട് മടക്കണത് കേട്ടില്ലെങ്കിൽ മൂപ്പർ ആ കബറങ്ങ് തട്ടിപ്പൊളിക്കും. മുമ്പ് മടക്കിക്കോളണം, അപ്പൊ സലാം മടക്കിയില്ലെങ്കിൽ കബർ തട്ടിപ്പൊളിക്കും. അപ്പോ അക്ബർ ചക്രവർത്തി എന്നാ മുജാഹിദാന്ന് വിചാരിക്കണ്ട, അയാൾ മുഹമ്മദ് നബിയുടെ പേരെ ഇരിയിട്ട് അയിമൽക്ക് കാർക്കിച്ച് തുപ്പണ ആളാ. അത്ര വലിയ മതവിരോധിയ, അത്ര വലിയ മതവിരോധിയ. മുഹമ്മദിനെ ഇരിയിട്ട് അയിമൽക്ക് ഇങ്ങനെ തുപ്പും മൂപ്പര്. അത്ര വലിയ നബിയോട് വെറുപ്പുള്ള സിന്ദീഖാണ്. ഒരുപാട് രജപുത്ര സ്ത്രീകളെ വിവാഹം കഴിച്ച് ദീനെ ഇലാഹി എന്ന പേരിൽ ഒരു മതവും ഉണ്ടാക്കിയ ആളാണ് അക്ബർ ചക്രവർത്തി. ഈ അക്ബർ ചക്രവർത്തി അജ്മീർ ഹാജക്ക് വന്ന് സലാം പറഞ്ഞപ്പോ അജ്മീർ ഹാജ എത്ര പാടുപെട്ടിട്ടാ മടക്കിയത്. അജ്മീർ ഹാജ പറയണ് അച്ചലാമു അലൈക്കും അക്ബർ ചക്രവർത്തി സലാം പറഞ്ഞപ്പോ അജ്മീർ ഹാജ മടക്കിയില്ല. രണ്ടാമതും അക്ബർ പറഞ്ഞു, അസ്സലാമു അലൈക്കും. മൂന്നാമതും പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ ഗരീബൻ നവാസ്. അതങ്ങ് ചൊല്ലിയപ്പോ അലൈക്കും അസ്സലാം ഓ അക്ബറേ. അജ്മീർ ഹാജ അങ്ങോട്ട് സലാം മടക്കി. ആർക്ക്? അക്ബറിന്. ദീനെ ഇലാഹി എന്നുള്ള മതമുണ്ടാക്കിയ അക്ബറിന്, മുഹമ്മദ് നബിയുടെ പേര് എഴുതിയിട്ട് അതിമലേക്ക് കാർക്കിച്ചു തുക്കുന്ന അക്ബറിന്, ആ അക്ബറിന് സലാം അടക്കാൻ അജ്മീർ ഹാജ വെറുതല്ല പാടുപെട്ട് മദീനത്തുനിന്ന് ഓടി വന്നതാണ്. എന്താ കാരണം പറയണേ? അക്ബർ ചക്രവർത്തി ആദ്യം സലാം പറഞ്ഞപ്പോ അജ്മീർ ഹാജ പറയണേ, നീ ആദ്യം എന്നെ സലാം പറഞ്ഞപ്പോ ഞാൻ മക്കത്ത് തവാഫിയായിരുന്നു, രണ്ടാമത് സലാം പറഞ്ഞപ്പോൾ ഞാൻ മദീനത്തായിരുന്നു, മൂന്നാമത് നിന്റെ സലാമ് കേട്ടപ്പോ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നതാണ് അക്ബറേ. നിനക്ക് സലാം അടക്കാൻ വേണ്ടി ഞാൻ ഓടി വന്നതാണ്.